السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. آدرنيرايا ഈ പ്രദേശത്ത് ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇവിടുത്തെ ഖത്തീബ് ഉസ്താദും കൂടിയായ പ്രിയപ്പെട്ട അബ്ദുൽ ഹമീദ് സഖാഫി ഉസ്താദ് അവരുകൾ, ഈ കാരണവന്മാർ, യുവാക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ പ്രവാസികളും അല്ലാത്തവരുമായ സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാ, പരിസരങ്ങളിലെ ഒന്നിലധികം ജമാഅത്തുകളിലെ യുവാക്കളുടെ കൂട്ടായ്മയായ സുന്നി യൂത്ത് വിംഗ്
സംഘടിപ്പിച്ചിട്ടുള്ള അതിവിപുലമായ ഒരു പരിപാടിയിലാണ് നാം ഉള്ളത്. ഒരുപാട് പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി തങ്ങളവരുകളുടെ നേതൃത്വത്തിലുള്ള കൂട്ടു പ്രാർത്ഥനയൊക്കെ ഇവിടെ നടക്കാനും ഉണ്ട്. അതിൻ്റെ ഇടക്ക് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ എണീറ്റ് നിന്നത്. കാലാവസ്ഥ പ്രതികൂലമാവുകയും നിരന്തരമായ പരിപാടികൾ കാരണമായും നല്ലൊരു പനി എന്നെ പിടികൂടിയിട്ടുണ്ട്. അതിൻ്റെ ഇടക്കാണ് ഞാനിവിടെ സംസാരിക്കാൻ എണീറ്റ് നിന്നിട്ടുള്ളത്. ഇന്നലെ ആദൂരിനടുത്ത് കൊട്ടിയാടി എന്ന സ്ഥലത്ത് പരിപാടിയിൽ പങ്കെടുത്ത് ഇന്ന് ഉച്ചക്ക് തന്നെ ഞാനിവിടെ വരികയും നമ്മുടെ ബോംബെയിലുള്ള അബൂബക്കറിൻ്റെ വീട്ടിൽ ഇതുവരെ വിശ്രമിച്ച് എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലാഹു ആ ചെറുപ്പക്കാരൻ്റെ എല്ലാ സംരംഭങ്ങളിലും അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറുമട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാനിന്റെ വെളിച്ചം കൊണ്ട് അനുഗ്രഹിച്ച വ്യക്തിത്വങ്ങളാണ് നാം. പലർക്കും ഇല്ലാതെയായിപ്പോയ അല്ലാഹു തആല അവൻ തിരഞ്ഞെടുക്കുന്ന അടിമകൾക്ക് കനിഞ്ഞേകുന്ന ഈമാനിന്റെ വെളിച്ചം, ആ ഹിദായത്തിന്റെ വെളിച്ചം സ്വീകരിച്ച് ജീവിക്കുന്നവരാണ് നാം. ആ ഈമാൻ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ഒരു വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജീവിതം ആണ്. അഥവാ കേവലം ഒരു ജീവിതമല്ല, മറിച്ച് ശാശ്വതമായ പരലോക വിജയം ആകുന്ന ലക്ഷ്യം, ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജീവിതം, അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. നമുക്കറിയാം, ചിലയാളുകൾക്ക് അല്ലാഹു തആല നല്ല ജീവിതം നൽകും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടതും കേവലം ഒരു ജീവിതം അല്ല, മറിച്ച് ഒരു നല്ല ജീവിതം ആണ്. ആ നല്ല ജീവിതം അല്ലാഹു തആല നൽകുന്നത് ആർക്കാണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون من عمل صالحا من ذكر أو أنثى ورآنو ورپنو وهو مؤمن مؤمنا إركي إيمان الله دوڑو قوڑے സ്വാലിഹായ അമൽ ചെയ്താൽ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ,
ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് നാം നല്ല ജീവിതം കനിഞ്ഞേകും. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി കശവേരും രാവിൽ നടന്നങ്ങ് നീങ്ങുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. അവിടുന്ന് നടന്നു പോകുമ്പോൾ വെളിച്ചമില്ലാത്ത സമയത്ത്, പ്രകാശമില്ലാത്ത സമയത്ത്, ലൈറ്റില്ലാത്ത സമയത്ത് ആ കൈവിരലിലൂടെ പ്രത്യക്ഷപ്പെട്ട വെളിച്ചം മുഖേന നടന്നു നീങ്ങിയ മഹാൻ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്, ഏറ്റവും വലിയ കറാമത്തുകളിൽ ഒന്നാണത്. ആ രൂപത്തുള്ളൊരു നല്ല ജീവിതം അള്ളാഹു തആല ശൈഖ് ജീലാനി തങ്ങൾ ഉൾപ്പെടെ മഹാന്മാർക്ക് അള്ളാഹു തആല നൽകാനുള്ള കാരണം ഖുർആൻ പറഞ്ഞു, ഈമാനിന്റെ വെളിച്ചം ഉള്ളതോടുകൂടെ അവരുടെ ജീവിതത്തിൽ അവർ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തവർ ആണ്. ആ നിലക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്ത ധാരാളം മഹാന്മാരും മഹതിമാരും, പുരുഷന്മാർ മാത്രമല്ല മറിയം ബീവി ഉൾപ്പെടെ ധാരാളം മഹതിമാർ. മറിയം ബീവിയുടെ ചരിത്രത്തിൽ കാണാം ആ കാലഘട്ടത്ത് ലഭ്യമല്ലാത്ത പഴങ്ങൾ, ഇതര വിഭവങ്ങൾ മറിയം ബീവിയുടെ മുന്നിൽ പലപ്പോഴും ലഭ്യമാണ്. അന്നാലക്കി ഹാദാ, എവിടുന്നാണ് മറിയം ബീവിയെ ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? അള്ളാഹുവിൽ നിന്നാണ്. ആ കാലഘട്ടത്ത് ലഭ്യമല്ലാത്ത വിഭവങ്ങൾ മറിയം ബീവിയുടെ മുന്നിൽ ലഭ്യമാണ്. ഞാൻ എന്തിനിത് പറഞ്ഞു? അങ്ങനെ പുരുഷന്മാരായാലും സ്ത്രീകളായാലും സൽക്കർമ്മം ചെയ്ത് റബ്ബിലേക്ക് അടുത്ത മഹാന്മാർ മഹതിമാർ, ആ മഹാന്മാർക്ക് മഹതിമാർക്ക് ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബാ, അവർക്ക് നാം നല്ല ജീവിതം നൽകുന്നു. ആ നല്ല ജീവിതമാണ് ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, ആ ഔലിയാക്കളെ അനുസ്മരിക്കുന്ന നമുക്ക് ഉണ്ടാകേണ്ടത്, കിട്ടേണ്ടത്. അതിന് നാം എന്താ ചെയ്യേണ്ടത്? മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കണം കേട്ടോ. ആ രൂപത്ത് ഇബാദത്തുകൾ ധാരാളം ചെയ്ത് റബ്ബിലേക്ക് അടുത്താൽ കേവലം ദുനിയാവിൽ നല്ല ജീവിതം ലഭിക്കുന്നു എന്ന് മാത്രമാണോ? അല്ല, അല്ല പറയുന്നു വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, ആ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് പകരമായി നാളെ റബ്ബിന്റെ കോടതിയിൽ അല്ലാ നിങ്ങൾക്ക് പ്രതിഫലം വാരിത്തരുന്നു. നിങ്ങളിങ്ങോട്ട് റബ്ബിന് അങ്ങോട്ട് ചെയ്ത സൽക്കർമ്മങ്ങളില്ലേ, അതിനേക്കാളും കൂടുതൽ പ്രതിഫലം റബ്ബ് നിങ്ങൾക്ക് തിരികെ തരുന്നു. അതാണ് നല്ല ജീവിതം. ആ ജീവിതം വേണമെങ്കിൽ ഓ മുഅ്മിനീങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും തഖ്വയോടെ ജീവിക്കണേ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും തഖ്വ വേണം, ഏതൊന്ന് കാണുമ്പോഴും തഖ്വ വേണം, ഒരു വാക്ക് കേൾക്കുമ്പോഴും തഖ്വ വേണം, ഒന്നിലേക്ക് നടന്ന് നീങ്ങുമ്പോഴും തഖ്വ വേണം, ഒന്ന് പിടിക്കുമ്പോഴും തഖ്വ വേണം. വേണ്ട,
ഈ മനസ്സിൽ ഒന്ന് ചിന്തിക്കുമ്പോഴോ അപ്പോഴും തഖ്‌വ വേണം. സുബ്ഹാനല്ലാഹ്, കഴിക്കുന്ന ആഹാരം തഖ്‌വയിൽ അധിഷ്ഠിതമായിരിക്കണം. സമ്പാദിക്കുന്ന സമ്പാദ്യം അല്ലാഹുവിനെ ധിക്കരിച്ചു കൊണ്ടാകരുത്, അവിടെയും തഖ്‌വ വേണം. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും തഖ്‌വ വേണം. ആ തഖ്‌വയുള്ളവർക്കേ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയൂ. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്നു നോക്കൂ, ഈ ജീവിതം ഭൗതിക ലോകത്തുള്ള ജീവിതം, ദുനിയാവിലുള്ള ജീവിതം, അത് കേവലം കളിയും തമാശയും മാത്രമാണ്. കാര്യത്തിൽ വരുന്ന ജീവിതം പരലോകത്തുള്ള ജീവിതമാണ്. ഖുർആൻ പറഞ്ഞത് അതല്ലേ, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ ലഅബും വലഹവ്. ഓ ജനങ്ങളെ, എന്നോടും നിങ്ങളോടും ദുനിയാവിലെ സൗകര്യങ്ങളിൽ പൂണ്ട് പിടിച്ചു പോകുമ്പോൾ ആ ദുനിയാവിന്റെ സൗകര്യങ്ങളുടെ അഗാധ ഗർത്തത്തിൽ പടർന്ന് പന്തലിക്കുമ്പോൾ അല്ലാഹ് എന്നോടും നിങ്ങളോടും പറയുകയാണ്, ഓ മനുഷ്യ, ദുനിയാവിലെ ഭംഗി കണ്ട് നീ അല്ലാഹുവിനെ മറന്നു പോകരുത്. ദുനിയാവിലെ സൗകര്യങ്ങൾ കണ്ട് നീ റബ്ബിനെ മറന്നു പോകരുത്. ഇവിടെ വലിയ വീട് വേണ്ട എന്നല്ല, നല്ല ജീവിതം വേണ്ട എന്നല്ല, നല്ല വാഹനം വേണ്ട എന്നല്ല, അതെല്ലാം റബ്ബ് പൊരുത്തപ്പെട്ടതിന് ചെലവഴിക്കണം. കാരണം ദുനിയാവിലെ ജീവിതം എന്താണ്? വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ ലഅബും വലഹു. ആ ദുനിയാവിലെ ജീവിതം തമാശ മാത്രമാണ്, കളികൾ മാത്രമാണ്. ഓ ചെറുപ്പക്കാരാ, ഈ ദുനിയാവിലെ പരിഷ്കാരങ്ങളുടെ പിന്നാലെ പോകുമ്പോ, ഓ സംസാരം ശ്രവിക്കുന്ന പെങ്ങന്മാരെ, സഹോദരിമാരെ, ഈ ദുനിയാവിലെ പരിഷ്കാരങ്ങളുടെ പിന്നാലെ പോകുമ്പോ എന്നോടും നിന്നോടും ഖുർആൻ പറയുകയാണ്, ദുനിയാവ് കളിയും തമാശയും മാത്രമാണ്. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ ലഅബും വലഹവ്. സുബ്ഹാനല്ലാഹ്, പരലോകം ഉത്തമമാണ് കേട്ടോ. ലില്ലദീന യത്തഖൂൻ, നല്ല തഖ്വയുടെ ജീവിതം നയിക്കുന്നവർക്ക്, അവർക്ക് ദുനിയാവല്ല ഖൈറ്, അവർക്ക് ഖൈറ് ആഖിറമാണ്, പരലോകമാണ്. അഫലാ തഅ്ഖിലൂൻ, നിങ്ങൾ എന്തേ അത് ചിന്തിക്കാത്തത്? നിങ്ങൾ എന്തേ അത് ഉൾക്കൊള്ളാത്തത്? നിങ്ങൾ എന്തേ അല്ല അത് ആലോചിക്കാത്തത്? ഓ ചെറുപ്പക്കാരെ, റബ്ബ് എനിക്കും നിങ്ങൾക്കും നല്ല ആരോഗ്യം തന്നല്ലോ. ആ തന്ന ആരോഗ്യം അല്ലാഹുവിന്റെ പൊരുത്തത്തിന് ചെലവഴിക്കുന്നവനല്ലേ ഒരു ബുദ്ധിയുള്ള ചെറുപ്പക്കാരൻ. സുബ്ഹാനല്ലാഹ്, മഗ്രിബിന് ശേഷം വളരെ ബറക്കത്തുള്ള സമയമാണ്. ആ സമയത്ത് അങ്ങാടികളിൽ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന്, കരങ്ങി നടന്ന് രാത്രി കുറേ സമയം പാഴാക്കി, അതേ വൈകിട്ട് വീട്ടിലെത്തുന്ന എത്ര യുവാക്കളാണുള്ളത്? അതുവരെ അങ്ങാടിക്കോലായിലിരുന്ന് എന്താ ചെയ്തത്? അതുവരെ അവിടെ ഇരുന്ന് എന്താണ് പ്രവർത്തിച്ചത്? കളിച്ചതാണ്, സിഗരറ്റ് വലിച്ചതാണ്, മയക്കുമരുന്ന് ഉപയോഗിച്ചതാണ്, അശ്ലീലം നോക്കി രസിച്ചതാണ്, ഗീബത്ത് പറഞ്ഞ് സമയം പാഴാക്കിയതാണ്, പരിഷ്കാരം ചെയ്തതാണ്, തോന്നിവാസം ചെയ്തതാണ്. ആ എല്ലാ പ്രവർത്തനം റബ്ബ് കാണുന്നുണ്ട് കേട്ടോ. ആരും കാണാതെ ചെയ്യുന്ന പ്രവർത്തനം വരെ യജമാനനായ റബ്ബ് കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നൊരു ചെറുപ്പക്കാരൻ,
ആ ചെറുപ്പക്കാരൻ കഴിവിന്റെ പരമാവധി ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്നവനാണ്. ഓ ചെറുപ്പക്കാരെ, അല്ലാ നമുക്ക് നിർബന്ധമാക്കിയ അഞ്ചു നേരത്തെ ഫർളാക്കപ്പെട്ട നിസ്കാരം, ആ നിസ്കാരം പുരുഷന്മാർക്ക് ഏറ്റവും ഉത്തമം. അതവരുടെ നാട്ടിലെ പള്ളികളാണല്ലോ, അല്ല മൊത്തത്തിലുള്ള പള്ളികളാണല്ലോ. അതേസമയം സ്ത്രീകൾക്കുത്തമം വീടുകളാണ്, പുരുഷന്മാർക്കുത്തമം പള്ളികളാണ്. എന്നാൽ ആ അഞ്ച് നേരത്തെ നിസ്കാരങ്ങളെ കൂട്ടത്തില് നിങ്ങൾ എവിടെ പുറത്തു പോയാലും നിങ്ങളെ വീട്ടിലെത്തുന്നൊരു സമയമുണ്ടല്ലോ, രാത്രി സമയം. ആ രാത്രി സമയം നിങ്ങളുടെ വീടുകളിൽ കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് പ്രഭാതത്തിന് സുബഹി വാങ്ക് വിളിക്കുമ്പോൾ, ആ സുബഹിവാങ്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്കെന്തേ ഒന്ന് നാട്ടിലെ പള്ളിയിലെ ജമാഅത്തിനു പോയി നാട്ടിലെ ഇമാമിന്റെ പിന്നിൽ നിന്ന് സുബഹി നിസ്കരിച്ചുകൂടെ. വല്ലാത്ത പവറാണ് സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ കിട്ടുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ രാത്രി മുഴുവനും നിസ്കരിച്ച കൂലി കിട്ടണമെങ്കിൽ, മുഹമ്മദ് റസൂലുള്ളാഹി, രാത്രി എണീറ്റ് നിസ്കരിക്കേണ്ട ആവശ്യം ഇല്ല, പക്ഷേ രാത്രി മുഴുവനും എണീറ്റ് നിസ്കരിച്ച കൂലി അല്ലാഹു ഒരാൾക്ക് തരികയാണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ രാത്രി മുഴുവനും നിസ്കരിച്ച കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈവെക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആർക്കും വേണ്ടേ? മാഷാല്ലാ, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. രാത്രി മുഴുവനും നിസ്കരിച്ച കൂലി അല്ലാഹു തരുന്നു. നാ മുഹമ്മദുർ റസൂലുള്ളാഹി, രാത്രി നിസ്കരിക്കണ്ട. നിസ്കരിച്ച ആൾക്ക് രാത്രി മുഴുവനും കൂലി അല്ലാഹു തരുന്നു ഉറപ്പല്ലേ? പക്ഷെ രാത്രി നിസ്കരിക്കാതെ തന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങിയതാ, ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയതാണ്, പിന്നെ എണീക്കുന്നത് സുബഹി നിസ്കാരത്തിന് വാങ്കുവിളി കേട്ടപ്പോൾ ആ നിസ്കാരത്തിന് എണീറ്റതാണ്. പക്ഷെ എന്നാലും രാത്രി മുഴുവനും നിസ്കരിച്ച കൂലി അല്ല തരുന്നു. നിസ്കരിച്ചിട്ടില്ല, നിസ്കരിച്ച കൂലി അല്ല തരാണ്. ആർക്കാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, ആ കാര്യം നിങ്ങൾ ചെയ്താൽ രാത്രി മുഴുവനും നിസ്കരിച്ച കൂലി അല്ല തരുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സല്ല സുബ്ഹ ഫീ ജമാഅതിൻ ഫകഅന്നമാ ഖാമ ലൈല കുല്ലഹു. ഒരാള് സുബ്ഹി നിസ്കാരം ജമാഅത്തോടെ നിസ്കരിച്ചാൽ പിന്നെ അത് പള്ളിയിലും കൂടിയായാൽ പറയേണ്ടതില്ല. പള്ളിയല്ലെങ്കിൽ തന്നെ ഒരു ചെറുപ്പക്കാരൻ സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ, ഓ ഉമ്മമാരെ സഹോദരിമാരെ, ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല കേട്ടോ, നിങ്ങളുടെ വീടുകളിലും നിങ്ങൾ സുബഹിക്ക് നിസ്കരിക്കുന്ന സമയത്ത്, സുബഹി നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളതാ നിങ്ങൾ ഇമാമത്ത് നിൽക്കുക, നിങ്ങളുടെ മക്കളോട് മഅ്മൂമീങ്ങളായി നിൽക്കാൻ പറയുക, നിങ്ങളുടെ മരുമക്കളോട് മഅ്മൂമീങ്ങളായി നിൽക്കാൻ പറയുക, അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ മരുമക്കളോ ഇമാമത്ത് നിൽക്കട്ടെ, നിങ്ങൾ മഅ്മൂമീങ്ങളായി നിൽക്കുക, എന്നിട്ട് നിങ്ങളെങ്ങനെ വീട്ടിൽ ജമാഅത്തായി നിസ്കരിച്ചാലും സുബഹി ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവനും നിസ്കരിച്ച കൂലിയുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്. അതേ സമയത്ത് ഭാര്യമാരെ ഇമാമത്ത് നിർത്തിയിട്ട് പുരുഷന്മാര് മഅ്മൂമീങ്ങളായി നിസ്കരിക്കാൻ പാടില്ല. ഇമാമീങ്ങളാകാനുള്ള അധികാരം പുരുഷന്മാർക്കാണ്. അത് ഏത് വിഷയം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇമാമീങ്ങളായി നിൽക്കേണ്ടത് പുരുഷന്മാരാണ്. അതേ സമയത്ത് സ്ത്രീകൾ, ആ സ്ത്രീകൾ പുരുഷന്മാർക്ക് ഇമാമത്ത് നിൽക്കാൻ പാടില്ല. ഇമാമത്ത് പുരുഷനാണ്. അപ്പൊ
സുബഹി ജമാഅത്തായി ഒരാൾ നിസ്കരിച്ചാൽ രാത്രി മുഴുവനും നിസ്കരിച്ച കൂലി അല്ല തരികയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, പടച്ച റബ്ബ് തന്ന ആരോഗ്യം അല്ല പൊരുത്തപ്പെട്ടതിന് വേണ്ടി ചെലവഴിക്കണോ? നിങ്ങൾക്കറിയില്ലേ എത്രയോ മഹാന്മാർ, ആ മഹാന്മാര് മുഴുവനും അവർ സുജൂദിൽ കിടന്ന് മരിക്കണമെന്ന് കൊതിച്ചവരാണ്, സുജൂദിൽ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. ചെറുപ്പക്കാരെ, നിങ്ങൾ മാതൃകയാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ചില പരിഷ്കാരികളെയല്ല. ഞാൻ വളരെ വേദനയോടെ പറയട്ടെ, ഈ തൗടുകോളി പരിസരത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ എത്തിയാൽ കല്യാണത്തിന്റെ പേരിൽ എത്ര ആഭാസങ്ങളാണ് ചെറുപ്പക്കാര് കാട്ടിക്കൂട്ടുന്നത്, എത്ര തോന്നിവാസികളാണ് ചെറുപ്പക്കാര് കാട്ടിക്കൂട്ടുന്നത്, എത്ര മോശമാണ് ചെറുപ്പക്കാരെ ആ പ്രവർത്തനങ്ങളെല്ലാം. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ ഒരു വീഡിയോ ഷെയർ ചെയ്തു. എന്താണതിലുള്ളത്? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ വീട്ടിലേക്ക് പുതിയാപ്പിള പോവുകയാണ്, പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് പുതിയാപ്പിള പോവുകയാണ്. കയ്യില് ബാറ്റും പിടിച്ചിട്ടാ പോകുന്നത്, ഇന്നാലില്ല. കയ്യില് ബാറ്റ് പിടിച്ചിട്ട് എന്തിനാ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം? ആദ്യം തന്നെ തള്ളുണ്ടാക്കാനാണോ? ആദ്യം തന്നെ പ്രശ്നമുണ്ടാക്കാനാണോ? കേവലം ബാറ്റ് മാത്രമല്ല, തലയിൽ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് പന്തെറിയുമ്പോൾ ആ പന്ത് തലയുടെ മർമ്മത്തിന് കൊള്ളാതിരിക്കാൻ വേണ്ടി തലയിലൊന്ന് വെച്ച് പിടിപ്പക്കാറില്ലേ? അതിന് നിങ്ങൾ എന്ത് പേര് പറയുമെന്ന് എനിക്കറിയില്ല. ബൈക്ക് ഓടിക്ക സമയത്ത് ഒന്നും പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് ഇടും പോലെ അങ്ങനെ ഇത് ഈ വസ്തു കൂടി തലയിൽ വെച്ചിട്ട് പോവാണ്. എന്നിട്ടോ രണ്ട് കാലിനും റട്ടിന്റെ പീസ് വെച്ചിട്ട് പാഡ് പോലെയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് എന്താണ്? ഇത് ആര് പഠിപ്പിച്ചതാണ്? ഇത് ചെയ്തതാരാണ്? അമുസ്ലിമീങ്ങളല്ലോ. ഇത്രയും നല്ലൊരു ആദർശം പഠിപ്പിച്ച മതം, ഇത്രയും നല്ല നിയമങ്ങളുള്ളൊരു മതം, ഇത്രയും നല്ല സന്ദേശം കൈമാറി തന്നൊരു മതം, ആ മതത്തിനൊരു വലിയ നേതാവില്ലയോ? ഏത് വിഷയത്തിലും മാതൃകയാക്കാൻ പറ്റിയ നേതാവല്ലേ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ നേതാവിനെ മാതൃകയാക്കേണ്ടുന്നതിന് പകരം ഇതുപോലെ പരിഷ്കാരികളായി അത് പതിച്ചാൽ റബ്ബ് വെറുതെ വിടുമോ ചെറുപ്പക്കാരാ? സുബ്ഹാന ജല്ല ജലാലു. കല്യാണം കഴിഞ്ഞതിന് ശേഷം പുതിയാപ്പിള പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. രാത്രി 9 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി, പിറ്റേന്ന് 9 മണിക്കാണ് പുതിയ പെണ്ണിന്റെ വീട്ടിലെത്തുന്നത്. ഇവൻ കല്യാണം കഴിച്ചത് മലേഷ്യയിൽ നിന്നാണോ? ഇവൻ കല്യാണം കഴിച്ചത് കാനഡയിൽ നിന്നാണോ? ഇവൻ വിവാഹിതനായത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണോ? സുബ്ഹാനല്ലാഹ്, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിന്നാണോ? പിന്നെന്തേ ചെറുപ്പക്കാരാ, എല്ലാവരെയും നാറ്റിപ്പിക്കുന്ന വിധത്തിലല്ലേ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? അതുകൊണ്ടല്ലേ ഈ അടുത്തൊരു ഒരു സ്ഥലത്തൊരു സംഭവം നടന്നു. പുതിയാപ്പിള രാത്രി വീട്ടിൽ നിന്നിറങ്ങി, പക്ഷേ പിറ്റേന്ന് പകലാണ് പുതിയ പെണ്ണിന്റെ വീട്ടിലെത്തുന്നത്. ആകെ യാത്ര ചെയ്താൽ ഒരു അരമണിക്കൂർ മാത്രമേയുള്ളൂ. പുതിയാപ്പിളയുടെയും പുതിയ പെണ്ണിന്റെയും വീട്ടിന്റെ ഇടയിലെ ഡിസ്റ്റൻസ് വഴിദൂരം. പിന്നെന്തേ രാത്രി 9 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയ പുതിയാപ്പിള പിറ്റേന്ന് രാവിലെ പകൽ സമയത്ത് പുതിയ പെണ്ണിന്റെ വീട്ടിലെത്താൻ കാരണം? കേസ് കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. പുതിയ പെണ്ണിന്റെ വീട്ടുകാര് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ അന്വേഷിച്ചു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, പുതിയാപ്പിളനെ കിഡ്നാപ്പ് ചെയ്തതാണ്. ആരാണ് പുതിയാപ്പിളനെ തട്ടിക്കൊണ്ടുപോയത്? കൂടെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിച്ച കളിക്കാർ, അഥവാ
പുതിയ ആപ്പിളന്റെ കൂടെ പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് കൂടെ പോയ ചെറുപ്പക്കാർ തന്നെ പുതിയ ആപ്പിളനെ തട്ടിക്കൊണ്ടുപോയതാണ്, കിഡ്നാപ്പ് ചെയ്തതാണ്. വളരെ ഗൗരവത്തിൽ പറയുന്നു, ഓ ചെറുപ്പക്കാരെ, ഇതാരയാ പറയിപ്പിക്കുന്നത്? നിങ്ങളെ മാത്രമാണോ, വീട്ടുകാരെ മാത്രമാണോ, നാട്ടുകാരെ മാത്രമാണോ, ഒരു ജമാഅത്തിനെ മാത്രമാണോ? അല്ല, ലോക നേതാവിനെ പറയിപ്പിക്കുകയാണ്. വേണ്ട, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെയും നിങ്ങളുടെയും നന്മക്ക് വേണ്ടി സംവിധാനിച്ച മതമല്ലയോ പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിനെ പറയിപ്പിക്കുകയാണ്. വേണ്ട, ആ ഇസ്ലാമിനെ സംവിധാനിച്ച റബ്ബാരാണ് അല്ലാഹ്. ആ രാജാവായ റബ്ബിനെ പറയിപ്പിക്കുകയാണ്. അല്ലാഹ് പൊറുക്കുമോ? അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിഷ്കാരങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും മാറി നിൽക്കണം, തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. സുബ്ഹാനല്ലാഹ്, ഇതിപ്പോ പറയാതിരിക്കാൻ കഴിയുമോ? ഇടക്കാലത്തൊന്നില്ലാത്ത ഒരു വല്ലാത്ത മുസീബത്തിപ്പ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഒരുപാട് സദസ്സുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും ഞാൻ പറയട്ടെ. ഈ അടുത്തൊരു ചെറുപ്പക്കാരനെ കണ്ടു, തലയിൽ തീ കൊണ്ടുള്ളൊരു കളി നടത്തിയതുപോലെ എനിക്ക് തോന്നിപ്പോയി. സുബ്ഹാന ജല്ല ജലാലുഹു, ആരെങ്കിലും തലയിൽ തീ വെക്കാറുണ്ടോ? ഞാൻ ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ അവനോട് ഇതൊന്നും അറിയാൻ വേണ്ടിയിരിക്കൊരു താല്പര്യം. കാരണം അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും വേദ പറയണമല്ലോ. ഞാൻ അവനോട് ചോദിച്ചു, എന്തടാ തലയിൽ വല്ലാത്തൊരു മാറ്റം കാണുന്നുണ്ടല്ലോ? അവൻ പറഞ്ഞു, ഒറ്റ വാക്കിനവൻ പറഞ്ഞ മറുപടി, ഉസ്താദേ, ഇത് അഫ്ഗാനിസ്ഥാൻ സ്റ്റൈലാണ്. അഫ്ഗാനിസ്ഥാൻ സ്റ്റൈല്? ഞാൻ ചോദിച്ചു, അതെന്താ പുതിയൊരു സ്റ്റൈല്? അപ്പൊ ഇവൻ പറയുകയാണ്, അത് ഫയർ കട്ടിംഗ് ആണ്. ഫയർ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ, തലയിൽ തീ കൊണ്ടുള്ളൊരു കളിയാണ്. ബാർബർ ഷോപ്പിൽ കയറിയാൽ ഫയർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിന് അതിനർത്ഥം എന്താണ്? ഫയർ എന്ന് പറഞ്ഞാൽ തീയാണ്. കട്ടിംഗ് എന്ന് പറഞ്ഞാൽ മുടികളയലാണ്. അപ്പൊ തീ കൊണ്ട് മുടികളയലാണ്, കത്തിരി കൊണ്ടല്ല മുടികളയുന്നത്. ഓ ബാപ്പമാരെ, നിങ്ങൾ നാളിതുവരെ കത്തിരി കൊണ്ടല്ലേ തലമുടി കളഞ്ഞിട്ടുള്ളത്? അതേ സമയത്ത് നിങ്ങളുടെ പേരമക്കള് കണ്ടില്ലേ? ഇപ്പോ ഇവിടത്തെ മക്കളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ചില സ്ഥലങ്ങളിലുണ്ട് കേട്ടോ, ചില നാടുകളിലുണ്ട് കേട്ടോ, തലയിൽ തീ വെച്ചുകൊണ്ട് തലമുടി കളയുകയാണ്. അതിനൊരു പേരും വെക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ സ്റ്റൈൽ എന്ന്, ഫയർ കട്ടിംഗ് എന്ന്. ആ പരിഷ്കാരത്തിന്റെ പിന്നിൽ പോകരുത് കേട്ടോ. തീ കൊണ്ട് കളിക്കാൻ പാടില്ല, തീ വളരെ ഗൗരവമാണ്. അതുകൊണ്ടല്ലേ തീയിനെ സംബന്ധിച്ച് നമ്മോട് നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, തീർച്ചയായും ആ തീ എന്നത് നിങ്ങളുടെ ശത്രുവാണ്. ആ ശത്രുവായ തീയോട് നിങ്ങൾ കാര്യത്തിലല്ലാതെ കളിക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഓ ഉമ്മമാരെ, മദീനയിൽ ഒരു വീട് തീ കൊണ്ട് കത്തിനശിച്ചു. ആ തീ നശിച്ച കാര്യം സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നു പറഞ്ഞു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഓ ഇദാ വൈതും ഇലാ ഫിറാശികും ഫാതുഫിഊ വന്നാർ ഫഇന്നന്നാർ അദുവുൽ ലകും. ഉമ്മമാരെ, നിങ്ങളോട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് മൂന്ന് കാര്യം ചെയ്യാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ മൂന്ന് കാര്യം? ഒന്നാമത്തത്, നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ കത്തിച്ച തീയുണ്ടല്ലോ, വീണുറങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് തീ കൊണ്ടുള്ളൊരു തലമുടി കളയൽ വേണ്ട, അത് ഇസ്ലാം അംഗീകരിച്ചതല്ല. ഞാൻ ഇടക്ക് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒന്നും കൂടി പറയട്ടെ, പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? അത് പലരും ചെയ്യൂല.
വീട്ടിന്റെ വാതിൽ അടച്ചിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. പക്ഷേ ഉമ്മമാരെ, നിങ്ങളോട് ഒരു കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോ നിങ്ങൾ വാതിലടക്കാറുണ്ടല്ലോ, ആ വാതിലടക്കുന്ന സമയത്ത് നിങ്ങൾ ബിസ്മിയും ചൊല്ലിയിട്ടല്ലാതെ വാതിലടക്കാൻ പാടില്ല. ബിസ്മി എന്ന് പറഞ്ഞാല് കേവലം ബിസ്മി എന്നാണോ? അങ്ങനല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചില ആളുകളുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി എന്ന് പറയും. ബിസ്മി എന്ന് പറഞ്ഞ പേര് കൊണ്ട് ആരെ പേര് എന്നുണ്ടോ? ഭക്ഷണം ഉണ്ടാക്കിയ ആളെ പേരാണോ, അല്ല ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച ആളെ പേരാണോ? അങ്ങനെയല്ല. ഒന്നിരിക്കലോ ബിസ്മില്ലാഹി, അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മമാരോട് പറഞ്ഞു, രാത്രി വീട്ടിന്റെ വാതിലടക്കുന്ന സമയത്ത് ബിസ്മിയും ചൊല്ലിയിട്ട് വീട്ടിന്റെ വാതിലടക്കണം. എന്തേ കാരണം? എന്തേ കാരണം? കേവലം വാതിലടച്ച വീട്ടിന്റെ അകത്ത് ശൈത്താൻ കടക്കൂല എന്ന് പറയാൻ പറ്റൂല. ശൈത്താന് വാതിലൊരു പ്രശ്നമല്ല. അതേ സമയത്ത് നിങ്ങൾ ബിസ്മിയും ചൊല്ലിയിട്ട് വീട്ടിന്റെ വാതിൽ അടച്ചാൽ ഫൈന ശൈത്വാന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖൻ ബിദിക്രില്ലാ. അല്ലാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് അടക്കപ്പെട്ട വാതിലാണോ, ആ വാതിലിനെ തുറക്കാൻ പിശാചിനെ കൊണ്ട് സാധ്യമല്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇനി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഉമ്മമാരെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളെ വീട്ടിലെ പാത്രങ്ങളുണ്ടല്ലോ, ആ പാത്രം അതിൽ വിഭവങ്ങളുണ്ടോ? പാത്രത്തിൽ വല്ല വിഭവങ്ങളുമുണ്ടെങ്കിൽ ഒരു മൂടി കൊണ്ട് നിങ്ങൾ മൂടാതെ കിടന്നുറങ്ങാൻ പാടില്ല. ഇനി ആ പാത്രത്തിൽ വിഭവങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങളതാ അതിനെ നിങ്ങൾ കവിത്തി വെക്കാതെ, നിങ്ങളതിനെ ബന്ദ് ചെയ്യാതെ കിടന്നുറങ്ങാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു പാത്രം തുറന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങാൻ പാടില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഈ മൂന്ന് കാര്യം കിടന്നുറങ്ങുന്നതിന് മുമ്പ് വീട്ടിലുള്ള ഉമ്മമാരെ ശ്രദ്ധിക്കാൻ വേണ്ടി തങ്ങൾ പറഞ്ഞതാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം അതിൽ ഒന്നാണ് തീയുമായി ബന്ധപ്പെട്ട കാര്യം. ആ തീ കൊണ്ടുള്ളൊരു തലമുടി കളയൽ വേണ്ട ചെറുപ്പക്കാരെ, നിങ്ങൾ ഇന്നത്തെ ആരെയെങ്കിലും അനുകരിക്കേണ്ടതല്ല. ഞാനും നിങ്ങളും അനുകരിക്കാൻ എത്ര മഹാന്മാരാ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയത്. ശൈഖ് ജീലാനി തങ്ങളെ കുറിച്ച് ഇവിടെ ധാരാളം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അറിയുമോ ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, വയല് കേട്ട് നന്നാകാത്തവരില്ല കേട്ടോ, വയല് കേട്ട് നന്നാകുന്നവരുണ്ട്, വയല് പറയൽ കൊണ്ടും നന്നാകുന്നവരുണ്ട്. ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആ മഹാന്റെ പ്രത്യേകത എന്താണ്? അവിടുത്തെ ഹയാത്ത് കാലത്ത് ഒരു ജമാഅത്ത് നിസ്കാരം പോലും കൈവിടാത്ത മഹാനാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ, ഉസ്താദിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ, പറഞ്ഞാൽ ഞാൻ കൊടുത്തയക്കാം. എന്നിട്ടവൻ പറഞ്ഞു, എൻ്റെ നാട്ടിലെ പള്ളിയിലെ ഉസ്താദുമാർക്ക് ഞാൻ കുപ്പായ തുണി അതേ ഡ്രസ്സിൻ്റെ ശീലം ഞാൻ അയക്കാറുണ്ട്. കൂട്ടത്തിൽ ഉസ്താദിന് ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ കൊടുത്തയക്കാം. ഞാൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അതിൻ്റെ ആവശ്യം എന്താണ്? നാട്ടിൽ എത്ര ആളുകളുണ്ട്? എന്തേ എനിക്കങ്ങനെ കൊടുത്തേക്കാൻ കാരണം?
നാട്ടിലെ ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ അവർ നാട്ടിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവരാണ്, അവർക്ക് കൊടുക്കുക. അതേ സമയത്ത് എനിക്ക് കൊടുത്തയക്കാൻ ഉദ്ദേശിക്കാൻ കാരണം എന്താണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി സൗദി അറേബ്യക്കാരനാണ്. അവൻ പറഞ്ഞ മറുപടി, ഉസ്താദേ പലപ്പോഴും എന്റെ ജീവിതത്തിൽ നിസ്കാരം കലാകാറുണ്ട്, പക്ഷേ നിങ്ങളൊരു മഹാന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ മഹാന്റെ ചരിത്രം കേട്ടതിന് ശേഷം ഞാൻ എന്റെ ജീവിതത്തിൽ നിസ്കാരം കലായി ചെയ്തിട്ടില്ല. അപ്പോഴല്ലേ ഞാൻ ചിന്തിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, ജനങ്ങൾ എത്ര എന്ത് പറഞ്ഞാലും വാലുകേട്ട് നന്നാകുന്നവരെത്ര പേരാ ഉള്ളത്, വാലുകേട്ട് നന്നാകുന്നവരെത്ര ആളുകളാ ഉള്ളത്. ഓ ചെറുപ്പക്കാരാ, ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മനത്തോട് മല്ലടിക്കുകയാണ്. വഹുവ ഫീ സകറാത്തിൽ സക്കറാത്തിന്റെ നേരത്താണ്. അപ്പോഴാണ് പള്ളിയുടെ തൊട്ടടുത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ആ പള്ളിയിൽ നിന്ന് മഹാനവരികൾ വഫാത്തിനോട് മല്ലടിക്കുന്ന സമയത്ത്, മരണത്തിന്റെ കയ്പുനീർ കടിച്ചിറക്കുന്ന സമയത്ത്, സക്കറാത്തിന്റെ നേരത്ത് പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ വാങ്ക് വിളി കേൾക്കുന്നു. പരിസരത്തുള്ളവരോട് മഹാനവരികൾ പറയുകയാണ്, എന്നെയൊന്ന് കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുമോ? ആ ചുറ്റുമുള്ളവർ ചോദിക്കുന്നു, ഇല ഐന, എങ്ങോട്ടേക്കാണ് ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ? മഹാനവരികൾ പറയുന്നു, ഇലൽ മസ്ജിദി, എന്നെയൊന്ന് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമോ? കൂട്ടുകാരെ ചോദിച്ചു, നിങ്ങൾ ഈ അവസ്ഥയിലാണല്ലോ ഉള്ളത്, പിന്നെങ്ങനെ നിങ്ങളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുക? മഹാനവരികൾ പറഞ്ഞു, അതെങ്ങനെ നടക്കാതിരിക്കും? അസ്മഉൽ അദാൻ, ഞാൻ മഗ്‌രിബ് നിസ്കാരത്തിനുള്ള വാങ്ക് വിളി കേൾക്കുകയാണ്. എന്റെ ഹയാത്ത് കാലത്ത് ഒരു ജമാഅത്ത് നിസ്കാരം പോലും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, ഒരു ജമാഅത്ത് നിസ്കാരം പോലും മുടങ്ങിയിട്ടില്ലല്ലോ, പിന്നെങ്ങനെ ഞാൻ ഈ വഫാത്തിനോട് മല്ലടിക്കുന്ന സമയത്ത് എന്റെ മഗ്‌രിബ് നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടലെങ്ങനെ? മഹാനവരികളെ താങ്ങി പിടിക്കുകയാണ്, നടക്കാൻ കഴിയില്ല, കാരണം സക്കറാത്തിന്റെ നേരത്താണ്. ഫഹമലൂഹു ബൈന റിജിലൈനി, രണ്ട് കാലുകൾക്കിടയിലായി ചുറ്റും നിൽക്കുന്ന കൂട്ടുകാർ ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ താങ്ങി പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു, പള്ളിയിലേക്ക് എത്തിക്കുന്നു. പള്ളിയിൽ മഗ്‌രിബ് ജമാഅത്ത് നിസ്കാരം നടക്കുകയാണ്. ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങള് ഇമാമിന്റെ പിന്നിൽ നിന്ന് മഗ്‌രിബ് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നു. ചെറിയ തലവേദനയല്ല, പനിയല്ല, നെഞ്ചുവേദനയല്ല, കൈകാല വേദനയല്ല, ഊരവേദനയല്ല, മരണത്തോട് മല്ലടിക്കുന്ന നേരമാണ്. വഫാത്തിന്റെ സക്കറാത്തിന്റെ കൈപ്പുനീർ കടിച്ചിറക്കുന്ന നേരത്താണ്. അപ്പോഴാണ് ചെറുപ്പക്കാരെ ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങള് പള്ളിയിൽ കയറിയിട്ട് ഇമാമിന്റെ പിന്നിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കുകയാണ്. ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞു, ഇമാം സുജൂദിലെത്തി, ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങളും സുജൂദിലെത്തി, മഅ്മൂമീങ്ങൾ സുജൂദിലെത്തി. ഒന്നാമത്തെ സുജൂദ് കഴിഞ്ഞു, രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞു, ആമിർ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ സുജൂദിൽ നിന്ന് തല പൊക്കുന്നില്ല. ഇമാം സുജൂദിൽ നിന്ന്
നിന്ന് തലപൊക്കുകയാണ്, മഅമൂമീങ്ങൾ സുജൂദിൽ നിന്ന് തലപൊക്കുകയാണ്. ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ സുജൂദിൽ നിന്ന് തലപൊക്കുന്നില്ല. നിസ്കാരം കഴിഞ്ഞു, മഗ്രിബ് മൂന്നര കഴിഞ്ഞിട്ടാണല്ലോ നിസ്കാരം കഴിഞ്ഞു. എല്ലാവരും സലാം പറഞ്ഞു നോക്കുമ്പോ ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ ഒന്നാമത്തെ റക്അത്തിലെ സുജൂദിൽ തന്നെയാ തലപൊക്കുന്നില്ല. മെല്ലയങ്ങ് വന്ന് തൊട്ടു നോക്കുകയാണ് മഹാനവരുകൾ. വഹുവ മാത ഫീ സുജൂദിഹി, ആ സുജൂദിൽ തന്നെ ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ വഫാത്തായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ മഹാന്മാർക്ക് നിസ്കാരത്തോട് എന്തൊരു രസമാണ്. സുബഹി നിസ്കാരം ഖലാക്കല്ലേ ചെറുപ്പക്കാരാ, വളരെ ഗൗരവമുള്ള നിസ്കാരമാണ് സുബഹി നിസ്കാരം. പലപ്പോഴും ഖലായി പോകുന്ന നേരമാണ് സുബഹി നിസ്കാരത്തിന്റെ സമയം. ജീവിതത്തിൽ ഖലായി പോകരുത്. ഒരു ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുവന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, റജുലുൻ നാമഅൻ സ്വലാത്തി സുബ്ഹി, സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയ മനുഷ്യനാണ് ഇവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക റജുലുൻ ബാല ശൈത്വാനു ഫീ ഉദുനൈഹി, അവൻ ഒരു ചങ്ങാതിയാണ്, അവന്റെ രണ്ട് ചെവികളിലും പിശാച് മൂത്രിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. നല്ല സംഭാവന അതിൽ നിക്ഷേപിക്കുക ഉമ്മമാരെ. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല സഹായം നിങ്ങൾ അതിൽ നിക്ഷേപിക്കുക. അല്ലാഹു തആല എന്ത് ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണോ സംഭാവന നിക്ഷേപിക്കുന്നത്, അല്ലാഹു തആല ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, അപ്പൊ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരനാണെങ്കിൽ പിശാജ് രണ്ട് ചെവിയിലും മൂത്രിച്ചു എന്നാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നരകത്തിൽ ചില ആളുകളെ ശിക്ഷിക്കപ്പെടുന്നത് കാണുകയാണ്. ഒരാളെ നരകത്തിൽ ശിക്ഷിക്കുന്നു, ഒരാൾ ഇങ്ങനെ നരകത്തിൽ കിടക്കുകയാണ്, വേറെ ഒരുത്തൻ നരകത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്നവൻ കിടക്കുന്നവന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അവന്റെ കയ്യിൽ വലിയൊരു പാറക്കല്ലുണ്ട്. ആ വലിയ പാറക്കല്ലുകൊണ്ട് ഈ കിടന്നിട്ടുള്ള മനുഷ്യന്റെ തലയെ പൊട്ടിച്ചു കളയുന്നു. പാറക്കല്ല് തലയിലിട്ടങ്ങ് പൊട്ടിക്കുകയാണ്, തല പൊട്ടുകയാണ്, ചിതറുകയാണ്, ചിന്ന ഭിന്നമാവുകയാണ്. ആ ചിതറിപ്പോയ തലക്ക് പകരം വീണ്ടും തല നൽകുകയാണ്. ഒരു തവണയല്ല, രണ്ട് തവണയല്ല, എത്ര തവണങ്ങളാണെന്ന് പറയാനില്ല. കാലാകാലം ഇതുപോലെ തലയെ അതേ തലയെ കയ്യിലുള്ള വലിയ പാറക്കല്ലുകൊണ്ട് തലയെ പൊട്ടിച്ച് കളയുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഇക്കാര്യം അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, ഇതാർക്കുള്ള ശിക്ഷയാണ് നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സുബഹി നിസ്കാരം ഉൾപ്പെടെ നിസ്കാരങ്ങൾ കൃത്യസമയത്ത് നിസ്കരിക്കാതെ സമയം വൈകിപ്പിച്ച് നിസ്കരിക്കുന്നവരില്ലയോ, അവർക്കുള്ള ശിക്ഷയാണ് സ്വഹാബത്തെ. അത്രയും ഗൗരവമുള്ളതാണ്,
അതുകൊണ്ട് ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം പോലും ഖളായി പോകരുത്. ഓ ഉമ്മമാരെ, വളരെ ബറക്കത്തുള്ള സമയമാണല്ലോ മഗ്‌രിബിന്റെ ശേഷമുള്ള സമയം. ആ സമയം എത്ര വീടുകളാണ്, എനിക്ക് അത്ഭുതം തോന്നുകയാണ്. നിസ്കരിക്കുന്ന ഉമ്മമാരെങ്ങനെയാ സിനിമ കാണുന്നത്, നിസ്കരിക്കുന്ന ഉമ്മമാരെങ്ങനെയാ സീരിയൽ കാണുന്നത്, നിസ്കരിക്കുന്ന ഉമ്മമാരെങ്ങനെയാ റിയാലിറ്റി ഷോ കാണുന്നത്, നിസ്കരിക്കുന്ന ഉമ്മമാരെങ്ങനെയാ പട്ടുറുമാലിനായി സമയം ചെലവഴിക്കുന്നത്. ഓ ഉമ്മ, നിസ്കരിക്കുന്നത് റബ്ബിന് വേണ്ടിയല്ലേ? ആ റബ്ബ് നിഷിദ്ധമാക്കിയതല്ലേ സിനിമ? ആ റബ്ബ് നിഷിദ്ധമാക്കിയതല്ലേ സീരിയൽ? പിന്നെ നിസ്കരിച്ചിട്ട് എന്തേ കാര്യം? ഇത് കേട്ടിട്ട് സിനിമ കാണുന്നവർ നിസ്കാരം നിർത്തിവെക്കാനല്ല വേണ്ടത്. നിസ്കരിക്കുന്ന ഉമ്മമാര് സിനിമ കാണുന്നത് നിർത്തിവെക്കണോ? ഏറ്റവും ബറക്കത്തുള്ള സമയമാണ് മഗ്‌രിബിന് ശേഷം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സുബ്ഹാനല്ലാഹ്, ഇശായിന് മുമ്പ് കിടന്നുറങ്ങുന്നത് നിബിദങ്ങൾ വെറുത്തിരിക്കുന്നു, ഇശായിന് ശേഷം സംസാരിച്ചുകൊണ്ട് സമയം പാഴാക്കുന്നതും ഹബീബായ തങ്ങൾ വെറുത്തിരിക്കുന്നു. അതാണ് ചെറുപ്പക്കാരെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, ഇശാവും കഴിഞ്ഞ് രാത്രി 12 മണിവരെ 1 മണിവരെ ബസ് സ്റ്റോപ്പിലും ഇരുന്ന് ബൈക്കുകളിലൂടെ വെറുതെയും അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് സമയം പാഴാക്കുന്ന ചെറുപ്പക്കാരാ, അത് നല്ല സ്വഭാവമല്ല. ഇന്ന് നിങ്ങളെ വലയിൽ വീഴ്ത്താനായി എത്രയോ ഗൂണ്ടാ സെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ കൊലയാളികളായി പോയാലോ? എത്രയോ മയക്കുമരുന്നിന്റെ, ബംഗിയുടെ, ഗാഞ്ചയുടെ, ബ്രൗൺ ഷുഗറിന്റെ സംഘങ്ങൾ നിങ്ങളെ വല വീശാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ മയക്കുമരുന്നിനടിമപ്പെട്ടു പോയാലോ? ഞാൻ എന്റെ ഈമാനുള്ള രക്ഷിതാക്കളോട് പറയട്ടെ, നിങ്ങളുടെ കൗമാരപ്രായക്കാരായ മക്കളുണ്ടല്ലോ, ആ മക്കള് രാത്രി നേരത്തെ വീട്ടിലെത്താതെ വളരെ വൈകിച്ചുകൊണ്ട് വീട്ടിലെത്തിയാൽ എന്തേ ഉമ്മമാരെ, നിങ്ങളെ കൗമാരപ്രായക്കാരായ എന്തേ ഉപ്പമാരെ, നിങ്ങളുടെ ആ മക്കളോട് എന്തേ വൈകി വന്നതെന്ന് ചോദിക്കാത്തതെന്തേ? ഇതുവരെ എവിടെ പോയിരുന്നെന്ന് ചോദിക്കാത്തതെന്തേ? ആ നിങ്ങളുടെ കൗമാര പ്രായക്കാരനായ മക്കൾ അവരെങ്കാലും കഞ്ചാവിനടിമപ്പെട്ടു പോയാലോ? അവർ ഭംഗിയുടെ ആളുകളായി പോയാലോ? മയക്കുമരുന്നിനടിമപ്പെട്ടു പോയാലോ? വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളെ വരെ മയക്കുമരുന്നിന്റെ സംഘങ്ങൾ അവരെ വലയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ അടുത്തൊരു ബാപ്പ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്, കുട്ടികളെ എങ്ങനെയാണ് സ്കൂളിൽ പറഞ്ഞേക്കുന്നത്? ഞാൻ ചോദിച്ചു എന്തേ? അപ്പോഴാ പറഞ്ഞത്, എന്റെ മകൻ സ്കൂളിൽ നിന്ന് വന്നപ്പോ എന്റെ ഭാര്യ ബാഗ് തുറന്നു നോക്കിയപ്പോ എന്റെ 7ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന എന്റെ മകന്റെ ബാഗിന്റെ ഉള്ളിൽ ചില സ്റ്റിക്കറുകളെ കണ്ടു. ടെക്സ്റ്റ് ബുക്കിന്റെ മുകളിൽ, ബൈൻഡ് ഷീറ്റിന്റെ മുകളിൽ പതിപ്പിക്കുന്ന സ്റ്റിക്കറല്ല, നോട്ട് പുസ്തകത്തിന്റെ മുകളിൽ, ബൈൻഡിന്റെ മുകളിൽ പതിപ്പിക്കുന്ന സ്റ്റിക്കറല്ല. ആദ്യത്തെ ദിവസം കുറഞ്ഞ സ്റ്റിക്കറേ ഉണ്ടായിട്ടുള്ളൂ. ഓരോ ദിവസവും സ്റ്റിക്കറിന്റെ എണ്ണം കൂടുകയാണ്, വർദ്ധിക്കുകയാണ്. എന്റെ ഭാര്യ എന്നോടൊരിക്കൽ പറഞ്ഞു കാണിച്ചുകൊണ്ട്, നിങ്ങളെ മകന്റെ ബാഗിലുള്ള സ്റ്റിക്കറാണ്, നോക്കൂ. ഞാനതങ്ങ് പരിശോധിച്ചു നോക്കുമ്പോ അത് കളിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്കറല്ല. രക്ഷിതാക്കളെ മനസ്സിലാക്കണം, LSD എന്ന പേരിലുള്ള സ്റ്റിക്കറാണത്. ആ സ്റ്റിക്കറിൽ മയക്കുമരുന്നിന്റെ അംശമുണ്ട്. മാന്യമായി നമ്മുടെ ചെറിയ കുരുന്നു മക്കളെ ഭംഗിയുടെ സംഘങ്ങൾ അവരുടെ കൂട്ടത്തിൽ അതേ വല വീഴ്ത്തുകയാണ്. ശ്രദ്ധിക്കണേ, ആ LSD എന്ന പേരിലുള്ള സ്റ്റിക്കറിൽ മയക്കുമരുന്നിന്റെ അംശങ്ങളുണ്ട്. ആ മയക്കുമരുന്നിന്റെ അംശമുള്ള LSD സ്റ്റിക്കർ ഉപയോഗിച്ചാൽ ഒരിക്കൽ ബോധം നഷ്ടപ്പെട്ടു പോയാൽ ആ ബോധം പിന്നെ തിരികെ കിട്ടാൻ 18 മണിക്കൂർ പിന്നിടേണ്ടി വരും കേട്ടോ. ഇവിടെ കൊലകൾ നടക്കാൻ കാരണം എന്താണ്?
സുബ്ഹാനല്ലാഹ് ഒരു കാലുണ്ടായിരുന്നു, അന്ന് നിസ്കരിക്കാൻ മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു, കള്ളുകുടിക്കണ്ട എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്നങ്ങനെയല്ല, കാലത്തിനനുസരിച്ചല്ലേ ഉപദേശം വേണ്ടത്. നിസ്കരിക്കുന്നവരെമ്പാടുണ്ട്, കള്ളുകുടിക്കാത്തവരുണ്ട്. പക്ഷേ മയക്കുമരുന്നിന് അടിമപ്പെടുന്ന എത്ര ചെറുപ്പക്കാരാ ഉള്ളത്! ആഹ്റത്തിൽ കൈവിരള് കടിക്കേണ്ടി വരും കേട്ടോ. ഒരാള് കഞ്ചാവിന് അടിമപ്പെട്ടാ പിന്നെ കൊലയാളിയാകും. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊല്ലാൻ കഴിയുക? ഈ അടുത്ത് എത്ര കൊലകളാ നടന്നത്! മതമല്ല വിഷയം, ജാതിയല്ല വിഷയം, ഏത് ഹിന്ദു സഹോദരനാണ് ഒരു മുസ്ലിം സഹോദരനെ കൊല്ലാൻ കഴിയുക? മനുഷ്യത്വമുള്ള ഹിന്ദുവിനെ മുസ്ലിമിനെ കൊല്ലാൻ കഴിയോ? ഏത് മുസ്ലിമിനാണ് ഹിന്ദു സഹോദരനെ കൊല്ലാൻ കഴിയുക? മനുഷ്യത്വമുള്ള മുസ്ലിമിന് ഹിന്ദുവിനെ കൊല്ലാൻ കഴിയും? പിന്നെന്തേ മനുഷ്യത്വം ഇല്ലാതെയാകാൻ കാരണം? ആരെല്ലാമാണോ കൊല്ലുന്നത്, കൊലയാളികൾ മുഴുവനും ഭംഗിയുടെ ആളുകളാണ് കേട്ടോ, കഞ്ചാവിന്റെ ആളുകളാണ് കേട്ടോ. അതുകൊണ്ട് വളരെ ശക്തമായ ഭാഷയിൽ പറയുകയാണ്, ഓ ഉപ്പമാരെ, നിങ്ങളുടെ ചെറിയ പ്രായമുള്ള മക്കളുണ്ടല്ലോ, കൗമാര പ്രായക്കാരായ മക്കളുണ്ടല്ലോ, യുവത്വമുള്ള മക്കളുണ്ടല്ലോ, മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്നത് ശ്രദ്ധിക്കണേ ഉപ്പമാരെ. ഇപ്പോൾ ഞാൻ കൂടുതൽ അങ്ങോട്ട് കടക്കുന്നില്ല, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഓ ഉമ്മമാരെ, മഗ്രിബിന് ശേഷം വളരെ ബറക്കത്തുള്ള സമയമാണ്. ആ ബറക്കത്തുള്ള സമയത്ത് ചെയ്യേണ്ടത് എന്താണ്? രണ്ട് കാര്യം ചെയ്യാൻ മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. രണ്ട് കാര്യം ചെയ്യണം മഗ്രിബിന് ശേഷം. രണ്ട് സൂറത്ത് ജീവിതത്തിൽ നിത്യമാക്കണം, പതിവാക്കണം. മഗ്രിബിന് ശേഷം പതിവാക്കണം രണ്ട് സൂറത്തുകൾ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏതാണത്? അതിൽ ഒന്ന് സൂറത്തുൽ മുൽക്ക്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന സൂറത്ത് മഗ്രിബിന് ശേഷം നിത്യമാക്കണോ? ഖബറിൽ അദാബ് ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവർ കൈവെക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആർക്കും ഖബറിൽ അദാബ് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ ഖബറിൽ അദാബ് കിട്ടാതിരിക്കാൻ വേണ്ടി എല്ലാ രാത്രിയും മഗ്രിബിന് ശേഷം ഞാൻ സൂറത്തുൽ മുൽക്ക് ഓതാൻ മനസ്സ് കാണിക്കും എന്ന് പറയുന്നു കൈവെക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനസ്സ് കാണിക്കാൻ വലിയ വിഷയമൊന്നുമല്ലല്ലോ അല്ലെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ കാണിക്കുന്ന മനസ്സ് പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എല്ലാ രാത്രിയിൽ മഗ്രിബിന് ശേഷം നിങ്ങൾ സൂറത്തുൽ മുൽക്ക് പതിവാക്കിയാൽ വഹിയൽ മാനിഅതു വൽ മുൻജിയതു മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിൽ നിന്ന് തടുത്തു നിർത്തുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. ഹയാത്ത് കാലത്ത് മഗ്രിബിന് ശേഷം തബാറക സൂറത്ത് പതിവാക്കിയ ഉമ്മയാണെങ്കിൽ, മനുഷ്യനാണെങ്കിൽ, ആ മനുഷ്യൻ ഖബറിന്റെ ഉള്ളിലും തബാറക ഓതും കേട്ടോ. സഹാബത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് ഒരു ഖബറിന്റെ അടുത്ത് കൂടെ പോകുമ്പോ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് തബാറക സൂറത്ത് ഓതുന്ന ശബ്ദം കേൾക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പോയിട്ട് പറഞ്ഞു, നബിയേ, ഈ കാണുന്ന ഖബറിന്റെ ഉള്ളിൽ തബാറക സൂറത്ത് ഓതുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ ഖബറിൽ കിടക്കുന്ന മയ്യത്ത് ഓതുന്ന സൂറത്താണത്. എന്തേ ആ മയ്യത്തിന് ഖബറിന്റെ ഉള്ളിൽ തബാറക സൂറത്ത് ഓതാൻ ഭാഗ്യം കിട്ടിയത്? കാരണം ആ മയ്യത്തിന്റെ ഹയാത്ത് കാലത്ത്, ആ മയ്യത്ത് ജീവിതകാലത്ത് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം തബാറക സൂറത്ത് പതിവാക്കിയ മയ്യത്താണ്. അതുകൊണ്ടല്ലേ മഗ്രിബിന് ശേഷം തബാറക സൂറത്ത് പതിവാക്കിയ ഒരാള് അദ്ദേഹം മരണപ്പെട്ടാൽ
മഹാന്മാരായ ഹദീസിന്റെ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ മരണപ്പെട്ട മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിൽ അങ്ങ് മറവ് ചെയ്താൽ ഖബറിൽ ചോദ്യം ചോദിക്കാൻ വരുന്ന മലക്കുകളിലെ ഉപ്പമാരെ മുങ്കറിനക്കീ, ആ മലക്കുകൾ ആദ്യമായി കാലിന്റെ ഭാഗത്തു കൂടെ വന്ന് ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ ഈ രണ്ട് കാലുകൾ മലക്കുകളോട് പറയുകയാണ്, ഈ മയ്യത്തിനോട് ചോദ്യം ചോദിക്കാൻ വിടൂല, ഖബറിൽ കിടക്കുന്ന മയ്യത്തിന്റെ കാല് മലക്കുകളോട് പറയാണ്, ഈ ഭാഗത്തിലൂടെ ഈ മയ്യത്തിനോട് ചോദ്യം ചോദിക്കാൻ അനുവദിക്കൂല. എന്തേ കാരണം? എന്റെ ഈ രണ്ട് കാലുമായിട്ടാണ് ഈ മയ്യത്ത് ഹയാത്ത് കാലത്ത് മഗ്രിബിന് ശേഷം തബാറക സൂറത്ത് ഓതിയിരുന്നത് കേട്ടോ. ആ ഖബറിൽ വന്ന മലക്കുകൾ പിന്നതാ വയറിന്റെ ഭാഗത്തു കൂടെ ചോദ്യം ചോദിക്കാൻ വരികയാണ്. അപ്പൊ വയറ് പറയുകയാണ്, വേണ്ട ചോദിക്കണ്ട, കാരണം എന്റെ ഈ വയറുമായിട്ടാണ് ഈ മയ്യത്ത് ഹയാത്ത് കാലത്ത് എല്ലാ മഗ്രിബിന് ശേഷം തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന സൂറത്ത് പതിവാക്കിയിട്ടുള്ളത്. അപ്പോഴാണ് ഖബറിലുള്ള മലക്കുകൾ നെഞ്ചിന്റെ ഭാഗത്ത് വന്ന് ചോദിക്കുകയാണ്. അപ്പൊ നെഞ്ഞു പറയുകയാണ്, വേണ്ട ചോദിക്കണ്ട, കാരണം എന്റെ ഈ നെഞ്ഞുമായിട്ടാണ് ഈ മയ്യത്ത് ഹയാത്ത് കാലത്ത് തബാരക്ക് സൂറത്ത് പതിവാക്കിയിട്ടുള്ളത്. ഓ സുന്നി യൂത്ത് വിംഗ് സംഘടനാ പ്രവർത്തകരെ, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണല്ലോ, ഖുർആൻ തബാറക്ക പതിവാക്കണം, എല്ലാ മഗ്രിബിന് ശേഷം തബാറക്ക പതിവാക്കണോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഖബറിൽ കിടക്കുന്ന മലക്കുകൾ, ഖബറിലുള്ള മലക്കുകൾ ഈ മയ്യത്തിനോട് ചോദ്യം ചോദിക്കൂല. സുബ്ഹാന ജല്ല ജലാലു. ഖബറിൽ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് ആഗ്രഹമുള്ളവർ കൈ വെക്കൂ, ധൈര്യം വരുന്നില്ലല്ലേ. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ചോദിച്ചപ്പോ ഒരു ചങ്ങാതി എണീറ്റ് പറയാ, ഉസ്താദ് വേണ്ട വേണ്ട ചോദ്യം ചോദിക്കണോ. അത് ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? അപ്പൊ ഇവൻ പറയാണ്, അല്ല നമ്മൾ ഇവിടുന്ന് പഠിച്ചു പോയ ചോദ്യല്ലേ, മൻ റബ്ബുക്ക വമൻ നബിയുക്ക വമ, ഇത് ഇത്തരെല്ലാം കാണാതെ പഠിച്ചു പോയിട്ട് അവിടെ ചോദ്യം വന്നില്ല എന്ന് അറിഞ്ഞാൽ വിഷമല്ലേ. ഇത് എസ് എസ് എൽ സി പരീക്ഷന്റെ ചോദ്യ പേപ്പറ, പി യു സിന്റെ ചോദ്യ പേപ്പറാണോ? സുബ്ഹാനല്ലാഹ്, എസ് എസ് എൽ സിയുടെ എക്സാം അടുക്കുകയാണ്, പി യു സിയുടെ എക്സാം എടുക്കുകയാണ്. എവിടെന്നെങ്കിലും ചോദ്യപേപ്പർ മോഷ്ടിക്കാൻ പറ്റോ എന്ന് അന്വേഷിക്കുന്ന തിരക്കിലാണ്, അതിന്റെ പേരിൽ റീ എക്സാം കണ്ടക്ട് ചെയ്യുന്ന തിരക്കിലാണ്. പക്ഷേ നമുക്ക് ഖബറിലുള്ള ചോദ്യ പേപ്പർ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കുമുള്ള ഖബറിലെ ചോദ്യ പേപ്പർ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഇന്നതാണെന്ന് നേരത്തെ തങ്ങൾ മുത്തുനബി തങ്ങൾ ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്നാണ്. രണ്ടാമത്തെ ചോദ്യം വമൻ നബിയുക, നിന്റെ നബി ആരാണെന്നാണ്. പക്ഷേ അതിവിടുന്ന് കാണാതെ പഠിച്ചിട്ട് റബ്ബി അല്ലാ റബ്ബി അല്ലാ റബ്ബി അല്ലാ റബ്ബി അല്ലാ, പത്താം ക്ലാസിന്റെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കാണാതെ പഠിപ്പിക്കും പഠിക്കും പോലെ, ഏഴാം ക്ലാസിന്റെ ചോദ്യത്തിന്റെ ഉത്തരം കാണാതെ പഠിക്കും പോലെ റബ്ബി അല്ലാ റബ്ബി അല്ലാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാണാതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. അവിടെ ചോദ്യമില്ലാതിരിക്കണമെങ്കിൽ തബാരക്ക സൂറത്ത് പതിവാക്കൂ ചെറുപ്പക്കാരെ. ആദരണീയരായ സയ്യിദവർകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആല സർവ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും ഒക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ അവിടുത്തെ ഉപദേശവും സംസാരവും ഒക്കെ ഇനി നടക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു വെച്ച വിഷയം അങ്ങ് പൂർത്തീകരിച്ച് നിർത്തട്ടെ. അപ്പൊ രാത്രി സമയത്ത് തബാറക്ക സൂറത്ത് പതിവാക്കണം. മറ്റൊരു സൂറത്താണ് ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന സൂറത്ത് പതിവാക്കണം. സുബ്ഹാനല്ലാഹ്.
ഒരുപാട് പെൺകുട്ടികളുള്ള ബാപ്പമാർ, ആ ബാപ്പമാര് പലപ്പോഴും സങ്കടം പറയാണ്, ഉസ്താദേ 11 മക്കളാണ്, 11 പെൺകുട്ടികളാണ്, 6 കുട്ടികളെ കെട്ടിച്ചയച്ചു, ഇനി 5 ബാക്കിയുണ്ട്, ഉസ്താദ് ദുആ ചെയ്യണം എന്ന് കരയുന്ന എത്ര പേരാ ഉള്ളത് ഉസ്താദുമാരോടൊക്കെ ദുആക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ ഓ ബാപ്പാ, നിങ്ങളെ വീട്ടിൽ എല്ലാ രാത്രിയും ഇതാ വക്കഅത്തിൽ വാഖിഅ എന്ന സൂറത്ത് പതിവാക്കാറുണ്ടോ? ലം തുസിബുഹു ഫാഖാ, ആ വീട്ടുകാർക്ക് ദാരിദ്ര്യം വരൂല. അപ്പോ ഖുർആൻ നിത്യമാക്കണം, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. ഓ ഉമ്മമാരെ, വസ്ത്രധാരണ റബ്ബ് പൊരുത്തപ്പെട്ട രൂപത്തിലാകണം. തലമുടി മറക്കാതെ അന്യ പുരുഷന്മാരെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൂടാ. ഇവിടെ നിങ്ങൾ നോക്കൂ, തലയിലെ മുടി പ്രത്യക്ഷപ്പെടുത്തിയിട്ട് അന്യ പുരുഷന്മാർക്ക് കാണിക്കുന്ന വിധത്തിൽ തല മറക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഉമ്മയാണോ? ആ ഉമ്മാക്കും സഹോദരിക്കും നരകത്തിലുള്ള ശിക്ഷ എങ്ങനെയാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവരുടെ തലയിലെ മുടിയുണ്ടല്ലോ, ആ മുടി കൊണ്ട് അവരുടെ ശരീരത്തെ വലിച്ചു കെട്ടി വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് തല മറക്കാതെ അന്യ പുരുഷന്മാരെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൂടാ. ഓ ഉമ്മമാരെ, നിങ്ങളൊരു പർദ ധരിക്കുമ്പോൾ ഇത് തഖ്വയിലുള്ള പർദയാണോ? എന്തിനാണ് റബ്ബെന്നോട് പർദ ധരിക്കാൻ പറഞ്ഞത്? പരിഷ്കാരത്തിനല്ലോ, ഇല്ലാത്ത ഭംഗി ഉണ്ടാക്കാനല്ലോ, ഉള്ള ഭംഗി അങ്ങ് മറച്ചു വെക്കാനാണല്ലോ. ആ ചിന്തയുള്ള ഒരു ഉമ്മ പോലും, തഖ്വയുടെ ചിന്തയുള്ള ഒരു ഉമ്മ പോലും കോട്ടു രൂപത്തിലുള്ള പർദ ധരിക്കുമോ? ഇന്ന് പരിഷ്കാരത്തിന്റെ എത്ര പർദയാ ഉള്ളത്? ഒക്കെ കലറ് പർദയാണ്. എനിക്ക് കലറിനോടുള്ള വെറുപ്പൊന്നുമല്ലട്ടോ, അതേ സമയത്ത് ആ കലറ് പർദയുടെ പേരിൽ എത്ര പരിഷ്കാരത്തിന്റെ പർദകൾ വന്നുപോയി. ഇവിടെ വന്നോന്ന് എനിക്കറിയില്ല. ഒരാൾ എന്നോട് പറയുകയാണ്, ഉസ്താദേ ഒരു പുതിയ പർദ വന്നിട്ടുണ്ട്, മയിൽ പർദ, നവിൽ പർദ, പിക്കോക്ക് പർദ. ആ മയിൽ പർദ ധരിച്ചാൽ പെണ്ണിനെ മയിൽ പോലെ തന്നെ കാണുകയാണ്. പാടില്ല കേട്ടോ, ആ പരിഷ്കാരത്തിന്റെ പർദകളെല്ലാം വലിച്ചെറിയണം. സുബ്ഹാന ജല്ല ജലാലുഹു, ശരീരം മുഴുവനും മറച്ചിട്ടല്ലാതെ അന്യ പുരുഷന്മാരെ മുന്നിൽ വന്നുകൂടാ. കേട്ടിട്ടില്ലേ ഉമ്മമാരെ, ബീവി ഉമ്മു സഫർ റളിയല്ലാഹു അൻഹാ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്, ഉമ്മു സഫർ ബീവി റളിയല്ലാഹു അൻഹ സ്വഹാബിയത്താണ്, വനിതയാണ്, നബിയേ വന്നിട്ട് പറയുന്നു, നബിയേ എനിക്കൊരു രോഗമുണ്ട്, മാറാൻ വേണ്ടി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് രോഗം? അപ്പൊ പറഞ്ഞു, അപസ്മര രോഗമാണ് നബിയേ, പീഡ്സു രോഗമാണ് നബിയേ, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബിരി ഫഇന്നലകില്ല ജറ മിനല്ലാ, ക്ഷമിക്കണം, രോഗമുണ്ടായാൽ ക്ഷമിച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രതിഫലം വരൂ. ഇതിന്റെ അർത്ഥം മരുന്ന് കഴിക്കാൻ പാടില്ല എന്നല്ല, രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ എത്ര ചികിത്സിച്ചിട്ടും അസുഖം മാറുന്നില്ലേ, എന്ത് ചെയ്യാനാ? ഇസ്ബിരി, സ്വബറെടുക്കല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ആ ഉമ്മു സഫർ ബീവി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബർ ചെയ്യൂ മുസഫർ. അപ്പോഴാണ് ആ മഹദി പറഞ്ഞ മറുപടി, നബിയേ സബർ എടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ ആ അപസ്മാര രോഗം എന്നെ പിടികൂടിയാൽ എന്റെ ബോധം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ച സംഭവമാണ്, എന്റെ ബോധം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എന്റെ ബോധം നഷ്ടപ്പെട്ടു പോയാൽ എന്റെ ഔറത്ത് വെളിവാകാറുണ്ട്, ഞാൻ എവിടെയാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റൂല. അപ്പൊ അന്യ പുരുഷന്മാരുടെ മുന്നിൽ എന്റെ ഔറത്ത് വെളിവാകുന്നത് എനിക്കിഷ്ടമല്ല നബിയേ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. പിന്നീട് ഉറക്കത്തിലല്ലാതെ ഉണർവിൽ ഉമ്മു സഫർ ബീവി റളിയല്ലാഹു അൻഹായുടെ ബോധം നഷ്ടപ്പെടാറില്ല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹ് മഹദിമാരെ പിന്തുടർന്ന് ജീവിക്കണം, നല്ലവരാകണം, കള്ളുകുടിയന്മാരാകരുതേ ചെറുപ്പക്കാരാ. അന്യ പെണ്ണിനോട് വഴിവിട്ട പ്രണയം വേണ്ട, ഒരു ഗേൾഫ്രണ്ടും വേണ്ട. ഓ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന ഈമാനുള്ള സഹോദരിമാരെ, ഒരു അന്യ ചെറുപ്പക്കാരനോട് റബ്ബ് പൊരുത്തപ്പെടാത്ത രൂപത്തിലുള്ള ഒരവിഹിത പ്രണയവും വേണ്ട, ഒരു ബോയ് ഫ്രണ്ടും വേണ്ട. അതെല്ലാം അങ്ങ് വലിച്ചെറിയണം, നല്ലവരായി ജീവിക്കണം, മുൻഗാമികളെ അനുകരിക്കണം, ഒറിജിനൽ സുന്നത്ത് ജമാഅത്തുകാരാകണം. ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല കേട്ടോ. ഈ അടുത്ത് ഞാനൊരു സ്ഥലത്ത് വാദിനു പോയി. വാദിനു മുമ്പ് ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ആ വീട്ടിലെ ഉപ്പ എന്നോട് വളരെ സങ്കടത്തോടെ പറയുകയാണ്, ഉസ്താദേ എനിക്ക് ഇത്ര ആൺമക്കളാണ്, ഒന്നാമത്തവൻ നല്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്, വലിയ അഭിമാനത്തോടെ പറയുന്നു. എന്നിട്ട് പറയാണ്, എന്റെ രണ്ടാമത്തെ മകൻ അവൻ മുജാഹിദായി പോയി, അവൻ ഖത്തറിൽ പോയവനായിരുന്നു, ഖത്തറിലുള്ള കൂട്ടുകെട്ട് കാരണമായി മടങ്ങി വരുമ്പോ മുജാഹിദായി. അങ്ങനെയാകരുത്, ഞാൻ അവനെ കണ്ടു, ഞാൻ പറഞ്ഞു എനിക്ക് അവനെ ഒന്ന് കാണണം. അപ്പൊ ഒരാൾ പറഞ്ഞു, അവൻ ഉറച്ച മുജാഹിദൊന്നായിട്ടില്ല. ഞാൻ അവനെ കണ്ടവനെ അടുത്തിരുത്തിപ്പിച്ചു, ഇരുത്തി എന്നോട് അടുത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിനക്ക് ബാപ്പാന്റെ പൊരുത്തം വേണ്ടേ? നിന്റെ ഉമ്മ മരിച്ചിട്ട് കബറിലാണ്, ആ ഉമ്മാന്റെ പൊരുത്തം നിനക്ക് വേണ്ടേ? നീ ഇങ്ങനെയായാൽ നിന്റെ ബാപ്പാന്റെ പൊരുത്തം കിട്ടുമോ? നീ കല്യാണം കഴിക്കാത്ത ചെറിയ പ്രായക്കാരനായ ചെറുപ്പക്കാരനാണ്, നിനക്കൊരു നല്ല ജീവിതം വേണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ മുജാഹിദൊന്നുമല്ല, ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ ഇൻഷാല്ലാ ഇന്ന് നിങ്ങളെ വാലിന്റെ സദസ്സിൽ ഞാൻ മുന്നിലുണ്ടാകൂ. ഞാൻ വാൽ പറയുന്ന സമയത്ത് എന്റെ സദസ്സിൽ അവനെ കണ്ടു. ഞാൻ എല്ലാ ചെറുപ്പക്കാരോട് പറയട്ടെ, ചിലപ്പോ നമ്മുടെ കൂടെ പഠിച്ചവരുണ്ടാകും, ചിലപ്പോ എന്തെങ്കിലും തെറ്റിദ്ധരിച്ച് മാറി ചിന്തിച്ചവരുണ്ടാകും. അവൻ ഒറ്റയടിക്ക് വന്നിട്ട് കൈമേലും കെട്ടിയിട്ട് നിസ്കരിക്കുമ്പോ പിന്നെ അവന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ലെന്നൊരു ചിന്ത വരാൻ പാടില്ല. അവൻ എങ്ങനെയായത്? അവനെ മെല്ലെ അടുത്തിരുത്തണം, എന്നിട്ട് അവനോട് സംസാരിക്കണം, നീ എന്തേ ഇങ്ങനെയായത്? അവനെ കൂടെ കൊണ്ടുപോകണം, അവനെ നന്നാക്കി എടുക്കണം. അല്ലാതെ ഒറ്റയടിക്ക് അവൻ അങ്ങായി പോയാൽ, അവനെ കൈവിട്ടു പോയാൽ പിന്നെ അവനും അവന്റെ അപ്പുറത്തുള്ളവനൊക്കെ അങ്ങനെയായി മാറും. അങ്ങനെയാകാൻ പാടില്ല. അങ്ങനെ മാറിയാൽ കുറ്റക്കാരനാണ്. സുബ്ഹാനല്ലാഹ്. അതേ സമയത്ത് ഒരു ഉറച്ച പുത്തനാശയക്കാരനുണ്ട്. ഇസ്ലാമിന്റെ നിയമം തന്നെ അങ്ങനെയാണ്, ഉറച്ച പുത്തനാശയക്കാരൻ. അവൻ സ്വന്തം മുജാഹിദാണ്, സ്വന്തം ജമാഅത്തെ ഇസ്ലാമിയാണ്, സ്വന്തം തബലീഗ് ജമാഅത്തുകാരനാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. മുജാഹിദിനേക്കാളും ജമാഅത്തിനേക്കാളും വളരെ അധപ്പതിച്ചൊരു പ്രസ്ഥാനമാണ് തബലീഗ് ജമാഅത്ത്. ആ തബലീഗ് ജമാഅത്തിന്റെ സർവ ഉർദു പുസ്തകങ്ങൾ സാധുവായ ഞാൻ എന്റെ അതേ ദർസിലെ കുത്തുബ്ഖാനയിൽ ലൈബ്രറിയിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, എന്റെ അലമാരയിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വളരെ ബാലിശമായ വാദങ്ങൾ ഉന്നയിക്കുന്നവരാണ് അവർ. ഏതുവരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറുദു ഭാഷ പഠിപ്പിച്ചത് അവരാണെന്ന് വരെ എഴുതി വെച്ചവരാണ്, അല്ലാഹ്ക്ക് വേണമെങ്കിൽ കളവ് പറയാമെന്ന് വരെ എഴുതി വെച്ചവരാണ്. സുബ്ഹാനല്ലാഹ്. അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുന്നതിനേക്കാളും, അതേ കാളയെ ഓർക്കൽ നല്ലതാണ്, പോത്തിനെ ഓർക്കൽ നല്ലതാണ്, പോരാ അപ്നി ബീബി കേ സാത്ത് മുജാമഅത്ത് കാ ഖിയാൽ ബെഹ്തർ ഹേ. സ്വന്തം ഭാര്യന്റെ കൂടെ കിടന്നുറങ്ങുന്ന സമയത്ത് ആ
ആസ്വദിക്കുന്ന സുഖങ്ങളെ ഓർക്കലാണ് അസ്സലാമു അലൈക അയ്യുഹ നബിയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സലാം പറയുമ്പോ തങ്ങളെ ഓർക്കുന്നതിനേക്കാളും നല്ലതെന്ന് സിറാത്തേ മുസ്തഖീം എന്ന ഉറുദു പുസ്തകത്തിൽ എഴുതി വെച്ചത് സൂക്ഷിച്ചിട്ടുണ്ട്. മുജാഹിദിൽ പെട്ടുപോകരുത്. അതേസമയത്ത് ഒരുത്തൻ ഒരു ഉറച്ച മുജാഹിദ് ആശയക്കാരനാണ്, ഉറച്ച പുത്തനാശയക്കാരനാണ്, എന്നാ പിന്നെ അവനോട് സലാം പറയാൻ പാടില്ല. അവൻ സലാം പറഞ്ഞാൽ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല. അവന്റെ വീട്ടിലേക്ക് കല്യാണത്തിന് പോകാൻ പാടില്ല. അവന്റെ സമ്മേളനങ്ങളിൽ പോകാൻ പാടില്ല. അവന്റെ സന്തോഷ വേളകളിൽ പോകാൻ പാടില്ല. ഇത് ഞങ്ങൾ പറയുന്നതല്ല. ഈ മാസത്തിന്റെ രാജാവായ ഖുതുബുൽ ഖുതാബ് അവിടുത്തെ കിതാബുൽ ഗുന്നയിൽ രേഖപ്പെടുത്തിയതാണ്. അപ്പൊ ഒറിജിനൽ പുത്തനാശയക്കാരനാകണോ? ഒരിക്കലും ഒരു ഒറിജിനൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളാകണോ? ഒരു പുത്തനാശയക്കാരനുമാകാൻ പാടില്ല. ലാ യഖബലുല്ലാഹു ലിസ്വാഹിബി ബിദഅത്തിൻ സ്വലാതൻ വലാ സിയാമൻ വലാ ഹജ്ജൻ വലാ ഉംറതൻ വലാ സ്വർഫൻ വലാ അദ്ലാ. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു സുനൻ ഇബ്നു മാജയിൽ ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പുത്തനാശയക്കാരൻ എത്ര നിസ്കരിച്ചാലും നിസ്കാരം അല്ലാഹ് സ്വീകരിക്കൂല, നോമ്പ് റബ്ബ് സ്വീകരിക്കൂല, ഹജ്ജും ഉംറയും ഒരു ഫർളായ സൽക്കർമ്മങ്ങളോ സുന്നത്തായ ഐച്ഛിക സൽക്കർമ്മങ്ങളോ ഒന്നും റബ്ബ് സ്വീകരിക്കൂല. ഉറച്ച സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാകണം. സർവ അലിമീങ്ങളെ ബഹുമാനിക്കണം. എല്ലാ സാദാത്തുക്കളെ ബഹുമാനിക്കണം. എല്ലാ സാദാത്തുക്കളും മഹാന്മാരാണ്, അലിമീങ്ങൾ മഹാന്മാരാണ്. റബീഉൽ ആഖർ മാസം ധാരാളം മഹാന്മാര് ലോകത്തോടെ യാത്ര പറഞ്ഞ മാസമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമാ ഈ കർണാടകക്ക് ധാരാളം അലിമീങ്ങളെ സമർപ്പിച്ച മഹാ ഇൽമില്ലാത്ത കർണാടകക്ക് ഇൽമ സമ്മാനിച്ച മഹാൻ, ഈ സ്റ്റേജിൽ തന്നെ ഇരിക്കുന്ന ധാരാളം അലിമീങ്ങൾ അവിടുത്തെ ശിഷ്യഗണങ്ങളല്ലേ? ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ എം എ ഉസ്താദ് മദ്രസ പ്രസ്ഥാനത്തിന് വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ച മഹാനല്ലേ? അവിടുത്തെ ആണ്ട് മാസവും ആണ്ട് ദിവസവും കൂടിയല്ലേ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, അവരെല്ലാം ബഹുമാനിക്കണം. കണ്ണിയത്ത് ഉസ്താദ് വലിയ മഹാൻ വലിയ മഹാനാണ്. അവരൊക്കെ ലോകത്തോട് യാത്ര പറഞ്ഞ മാസമാണ്. സർവ ആലിമീങ്ങളെ ബഹുമാനിക്കണം, സർവ തങ്ങന്മാരെ ബഹുമാനിക്കണം. ഒരാലിമിനെയും ചീത്ത പറയാൻ പാടില്ല. ഞാൻ വളരെ വേദനയോടൊരു കാര്യം പറയട്ടെ, വളരെ സങ്കടത്തോടൊരു കാര്യം പറയട്ടെ. അത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് വേദന തോന്നുന്നത്, ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രയാസം തോന്നുന്നത്. അതും കൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ കൂടെയുള്ള ഒരാൾ എനിക്കൊരു ഫോട്ടോ കാണിച്ചതൊന്നും സുബ്ഹാനല്ലാഹ്, ആ ഫോട്ടോ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആണ്. ആരുടെ ഫോട്ടോ ആണത്? ആരതാണെന്ന് പറയാൻ പറ്റൂല. ഒരു ഫോട്ടോ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന്റെ തലേകെട്ടോ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ തലേകെട്ടാണ്. അതിന്റെ കോട്ടോ കോട്ട് ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ കോട്ടാണ്. അതേ സമയത്ത് മുഖമോ മുഖം കാന്തപുരം ഉസ്താദിന്റെ മുഖമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഖമാണ്. എന്നിട്ട് അവിടെ ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, ഈ ഫോട്ടോ എല്ലാ മദ്രസകളിലും വെച്ച് പിടിപ്പിക്കാനുള്ള ഫോട്ടോ റെഡിയാണ്. ഒരു സുന്നിയെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതാര് ചെയ്താലും വളരെ മോശമായി പോയി കേട്ടോ, വളരെ അബദ്ധമായി പോയി കേട്ടോ. എനിക്കറിയാം, ഞാൻ ഓതിപ്പഠിക്കുന്ന സമയത്ത് മർക്കസിൽ ഓതിപ്പഠിക്കുന്ന സമയത്ത് ഉപ്പിനങ്ങാടിയിൽ ഞാൻ പുത്തനാശയക്കാർക്ക് ഒരു മറുപടി പറയാൻ പോയി.
അതിന്റെ നേരെ പിറ്റേ ദിവസം ഷെയ്ഖുന ഉസ്താദവരുകൾ കടബത്ത് പ്രസംഗിക്കാമെന്നതാണ്. ഉസ്താദവരുകളോട് ഉപ്പിനങ്ങാടിയിലെ സംഘാടകർ പോയിട്ട് എന്റെ പ്രഭാഷണത്തെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നൗഫൽ ശംസുല്ലമ ഈക്ക ഉസ്താദിന് വേണ്ടി ഇന്നലെ ദുആ ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസത്തെ കടബത്ത പരിപാടി കഴിഞ്ഞിട്ട് മർക്കസിലെത്തിയ ഷെയ്ഖുന ഉസ്താദ് എന്നെ റൂമിൽ വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അന്നേ വരെ എനിക്ക് ഉസ്താദിനോട് അടുത്ത ബന്ധമില്ലാണ്ടിരുന്നു. നീയാണോ ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഉപ്പിനങ്ങാടിയിൽ മുജാഹിദിന് മറുപടി പറയാൻ പോയ നൗഫൽ? ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ. എന്നോട് പറഞ്ഞു, നീ അവിടെ വെച്ച് ഈക്കക്ക് വേണ്ടി ഉസ്താദ് പറഞ്ഞ വാക്കാണത്. ഞാൻ പറയുകയല്ല, ഈക്ക ഉസ്താദിന് വേണ്ടി ദുആ ചെയ്തു എന്നല്ലേ ഉസ്താദ് ഇങ്ങോട്ട് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, അതേ. ഉസ്താദ് പറഞ്ഞു, അത് എല്ലാവർക്കും അവിടെ സന്തോഷമായി. അങ്ങനെ തന്നെ തുടരട്ടെ, ആ ശൈലിയിൽ ഒരു മാറ്റം വരുത്തണ്ട. അതാണ് ശൈഖുന കാന്തപുരം ഉസ്താദ്. സർവ അലിമീങ്ങളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച ഉസ്താദാണ്. സർവ സാധാതുക്കളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച ഉസ്താദാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു സുന്നിയെ കൊണ്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എഡിറ്റ് ചെയ്തവൻ ആരായാലും മോശമായി പോയി കേട്ടോ. എഡിറ്റ് ചെയ്തവൻ ആരാണോ അവനോട് പറയട്ടെ, മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത് എന്താണ്? ഇമാമിങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? ഒരാളെയും ഗൈബത്ത് പറയാൻ പാടില്ല. പ്രത്യേകിച്ച് അലിമീങ്ങളോട് പണ്ഡിതന്മാരോട് കളി വേണ്ട. കാരണം എന്താണെന്നറിയോ? അലിമീങ്ങളുടെ ശരീരങ്ങളിലെ മാംസങ്ങളിൽ വിഷമുണ്ട് കേട്ടോ. ആ വിഷമെങ്കാലും നീ നിന്റെ വയറ്റിലാക്കി കഴിഞ്ഞാൽ, ആ വിഷം നീ കുടിച്ചാൽ അതറിയാതെയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മറന്നിട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജറാഫി നഫ്സിക്കത്തലഫൂ, നിന്റെ ശരീരത്തിൽ നാശം വന്നു പോയല്ലോ. പിന്നെ ആ നാശത്തെ പിൻവലിക്കാൻ പറ്റുമോ? ഇത് കണ്ടതുകൊണ്ട് മനസ്സ് വേദനിച്ച് പറയുകയാണ്. അതേസമയം ഇപ്പൊ കൂടുതലൊന്നും പറയാൻ കഴിയില്ല, ഞാൻ നിർത്തുന്നു. തലശ്ശേരി ഭാഗത്ത് ഞാനൊരു സ്ഥലത്ത് വാദന പോയി. വാദന പോയപ്പോ വാദ കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ കോടീശ്വരനാണ്, ഉസ്താദിന്റെ വലിയ മുഹിബ്ബാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്റെ വീട്ടിലൊന്ന് കയറണം, എന്റെ മകളെ കല്യാണമുണ്ട് ഏപ്രിൽ മാസത്തിൽ, ഇപ്പൊ വീട്ടിലൊന്ന് കയറണം എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ കയറി. വീട്ടിൽ കയറിയപ്പോൾ ഒരു ചെറിയ മകളെ അടുത്തേക്ക് വിളിച്ചിട്ട് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഇതെന്റെ ചെറിയ മോളാണ്. ഇവൾക്ക് ഞാൻ എ പി ഉസ്താദ് ഉംറയുടെ വസ്ത്രം ധരിച്ച ഫോട്ടോ കാണിച്ചപ്പോൾ ഇവളങ്ങ് കരഞ്ഞുപോയി. കരഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ബാപ്പാ ഉസ്താദിന്റെ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്തത് ആരാണ്? ഇവൾ തെറ്റിദ്ധരിച്ചു പോയതാണ്, എഡിറ്റ് ചെയ്തതൊന്നുമല്ല, ഉംറയ്ക്ക് പോയപ്പോൾ ധരിച്ച വസ്ത്രമാണ്, ഉംറയുടെ വസ്ത്രമാണ്. പക്ഷെ ഇക്കുട്ടി ധരിച്ചത് അത് ഉസ്താദിന്റെ ഫോട്ടോ തെറ്റിദ്ധരി ആരോ എഡിറ്റ് ചെയ്തതാണെന്നാണ്. കരഞ്ഞുപോയി. എത്ര പറഞ്ഞാലും കരച്ചിൽ നിർത്തുന്നില്ല. അവസാനം ഞാൻ ഉസ്താദിനെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മകൾ കരയുന്നുണ്ട്, ഉസ്താദ് തമാശ പറഞ്ഞിട്ട് അവളൊന്ന് സമാധാനിപ്പിക്കണം. എന്നിട്ട് ഉസ്താദ് ഇവളോട് സംസാരിച്ചു, തമാശ പറഞ്ഞു, കരച്ചിൽ നിർത്തിച്ചു. അതിനുശേഷം കരച്ചിൽ നിർത്തിയതാണ്, അതുവരെ കരച്ചിൽ നിർത്തിയില്ല. ചെറിയ കുരുന്ന് മക്കൾ വരെ ഉസ്താദിനെ സ്നേഹിക്കുകയാണ്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ സർവരെയും ബഹുമാനിക്കണം, ആലിമീങ്ങളും ആലിമീങ്ങളെ ബഹുമാനിക്കണം. അങ്ങനെ നല്ലൊരു ജീവിതം കാഴ്ചവെക്കണം. ചെറുപ്പക്കാരെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഉമ്മാനെ കരയിപ്പിക്കുന്ന മക്കളാകരുത്, ബാപ്പാന്റെ വാക്ക് ധിക്കരിച്ച് ജീവിക്കുന്ന മക്കളാകരുത്. ബാപ്പാക്ക് ചെലവിന് കൊടുക്കണം, ഉമ്മാക്ക് ചെലവിന് കൊടുക്കണം. പ്രായമായിട്ടും ബാപ്പാനെ ഓട്ടോറിക്ഷയിൽ അയക്കുന്ന മക്കളില്ലയോ? വേണ്ട വേണ്ട. നാളിതുവരെ നിനക്ക്
ചെലവിനതെന്ന ബാപ്പയല്ലേ, ആ ബാപ്പാക്കൊരൽപ്പം വിശ്രമം കൊടുക്കാത്ത മകൻ, പിന്നെ മകനായിട്ട് ജനിച്ചിട്ട് എന്താ കാര്യം, മോനായിട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം. അതുകൊണ്ട് ഉമ്മാക്കും ഉപ്പാക്കും ചെലവിന് കൊടുക്കണം. ഓ ഉമ്മമാരെ, നിങ്ങളെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം. പുരുഷന്മാരെ, ഭാര്യമാരെ സ്നേഹിക്കണം. ചെറിയ കാര്യങ്ങൾ, നിസ്സാരമായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സ്വന്തം ഭാര്യമാരെ കരയിപ്പിക്കുന്നവരാകരുത് കേട്ടോ. നല്ല കുടുംബ ബന്ധം വെച്ച് പുലർത്തണോ. ജ്യേഷ്ഠന്മാരും അനുജന്മാരും തമ്മിൽ പിണങ്ങാൻ പാടില്ല, കുടുംബം തമ്മിൽ തെറ്റാൻ പാടില്ല. കുടുംബ ബന്ധം മുറിച്ച് ജീവിച്ചു ജീവിച്ചവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. സ്വഹാബത്ത് നിബിദങ്ങളോട് ചോദിച്ചു, വൈൻ സ്വല്ലാവ സ്വാമ, നിസ്കരിച്ചിട്ടുണ്ടെങ്കിലോ, നോമ്പ് നോക്കിയിട്ടുണ്ടല്ലെങ്കിലോ. ഹബീബായ തങ്ങൾ പറഞ്ഞു, വൈൻ സ്വല്ലാവ സ്വാമ, നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും സ്വർഗത്തിൽ കടക്കൂല, നോമ്പ് നോക്കിയിട്ടുണ്ടെങ്കിലും സ്വർഗത്തിൽ കടക്കൂല. കാരണം കുടുംബ ബന്ധം മുറിച്ചതാണ്. അങ്ങനെ അതിൽ നിന്നെല്ലാം മാറി നിന്ന് ദിക്റും തസ്ബീഹ കൊണ്ട് ജീവിതം ധന്യമാക്കി, നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിക്കണം, അതിന് ധാരാളം സ്വലാത്ത് നിത്യമാക്കണം. അതല്ലേ താജുൽ ഉലമ പഠിപ്പിച്ചത്, ഏത് സ്റ്റേജിലെത്തിയാലും നിങ്ങൾ ഒരു കള്ളത്വരീക്കത്തിന്റെ പിന്നാലെയും പോകണ്ട, ഒരു വ്യാജ ശൈഖന്മാരുടെ പിന്നാലെ പോകണ്ട. ഏറ്റവും വലിയ തർബിയത്തുള്ള ശൈഖാരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനായി കടങ്ങളുണ്ടോ, കടം വീടാൻ സ്വലാത്ത്, പ്രയാസങ്ങളുണ്ടോ, പ്രയാസം മാറിക്കിട്ടാൻ സ്വലാത്ത്. അങ്ങനെ സ്വലാത്ത് എല്ലാം നിർദ്ദേശിച്ചവരാണ് സയ്യിദുനാ താജുൽ ഉലമാ. അങ്ങനെ ധാരാളം സ്വലാത്ത് ചൊല്ലി ഹബീബായ തങ്ങളെ കണ്ടു മരിക്കണം. നമ്മുടെ ഈ മഹത്തായ സംഘടന ധാരാളം റിലീഫ് പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ്. നിങ്ങളെല്ലാം അകമഴിഞ്ഞ് സഹായിക്കണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമാക്ക് വലിയ ഇഷ്ടമാണ് പാവങ്ങളെ സഹായിക്കൽ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ അംഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് ശല്യമായവരല്ല. എപ്പോ നോക്കിയാലും മോൻ ശല്യം, നാട്ടിന് ശല്യം, ജനങ്ങൾക്ക് ശല്യം, അവർ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അംഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവർ ആരാണോ അവരാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ എപ്പോഴും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണം. നമ്മെ കൊണ്ട് ഒരാൾക്കും ശല്യമുണ്ടാകാൻ പാടില്ല. ഒരാൾക്ക് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ സ്ഥലം വിട്ടുകൊടുക്കണം, അതിൻ്റെ പേരിൽ വാശി ഉണ്ടാക്കാൻ പാടില്ല. ഒരാൾക്ക് വേറെന്തെങ്കിലും വേണമെങ്കിൽ അത് വിട്ടുകൊടുക്കണം, ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം, സൗകര്യം ചെയ്തു കൊടുക്കണം. അത് നല്ലവരുടെ ലക്ഷണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി താജുൽ ഉലമാന്റെ അടുത്ത് വന്നു. ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു മൗലൂദിന്റെ കിതാബുണ്ടായിരുന്നു, താജുൽ ഉലമാന്റെ മൗലൂദിന്റെ കിതാബാണ്. നോക്കുമ്പോൾ പി എ ഉസ്താദ് രചിച്ചതാണ്. അപ്പൊ ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിലൊരു സംഭവം പറയുന്നത് കാണാം. താജുൽ ഉലമാന്റെ അടുത്തേക്ക് ഒരു ഫക്കീറായ പാവ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഹജ്ജിന് പോകാൻ താല്പര്യമുണ്ട്. താജുൽ ഉലമ ചോദിച്ചു, കഴിവുണ്ടോ, ആവതുണ്ടോ? ഇയാൾ പറഞ്ഞില്ല. ആവതില്ലെങ്കിൽ ഹജ്ജ് നിർബന്ധമില്ലല്ലോ. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ആവതുണ്ടെങ്കിലല്ലേ ഹജ്ജ് നിർബന്ധമുള്ളൂ, അല്ലെങ്കിൽ നിർബന്ധമില്ലല്ലോ. ഇയാൾ പറഞ്ഞു, എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് പോയി വരാൻ ഒരാഗ്രഹമുണ്ട്, ഹജ്ജിന് നിർബന്ധമായിട്ടൊന്നുമല്ല, പോയി വരാൻ ഹജ്ജിന് ഒരു പോകാൻ ഒരാഗ്രഹമുണ്ട്. താജുൽ ഉലമ പറഞ്ഞു, ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോന്ന് പറഞ്ഞു. അയാൾ പോയി, കുറച്ച് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞ് വീണ്ടും വന്നു. താജുൽ ഉലമ ചോദിച്ചു, ഹജ്ജിന് പോയിട്ടില്ലെന്ന് ചോദിച്ചു. ഇല്ലാന്നും പറഞ്ഞു, എന്നാൽ കുറച്ചും കൂടി സ്വലാത്തങ്ങ് ചൊല്ലിക്കോന്ന് പറഞ്ഞ് അയാൾ പോയി. കുറേ സ്വലാത്തങ്ങ് ചൊല്ലിട്ട് വീണ്ടും വന്നു. താജുൽ ഉലമ വീണ്ടും ചോദിച്ചു, ഹജ്ജിന് പോയെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇല്ല പോയിട്ടില്ല. അപ്പൊ താജുൽ ഉലമനോട് അയാൾ പറഞ്ഞു, എനിക്ക് പോവന്നെ വേണം, സ്വലാത്ത് ഞാൻ കുറേ ചൊല്ലി, കാരണം ഇനിയും സ്വലാത്ത് എല്ലാം എന്നെ പറയുമെന്ന് കരുതിയിട്ട് പറയാണ്, സ്വലാത്ത് ഞാൻ കുറേ ചൊല്ലി എന്നാ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, ഹജ്ജിന് പോയി വരാൻ എത്ര പൈസ വേണ്ടി വരും ചോദിച്ചു. അപ്പൊ അതിന് ഇത്ര വേണമെന്ന് പറഞ്ഞയാൾ. താജുൽ ഉലമ സുബ്ഹാന ജല്ല ജലാലു നേരെ കിടക്കൻ്റെ അടിക്ക് കൈയിട്ടു. എല്ലാം അവിടെയാണല്ലോ, താജുൽ ഉലമ അങ്ങനെയാണ്, അക്കൗണ്ടും എ ടി എമ്മോ അതൊന്നും അവിടെ ഇല്ല, ഒക്കെ കിടക്കൻ്റെ അടിയാ. ആ ബെഡിൻ്റെ അടിയിൽ നിന്ന് എടുത്തു. എടുത്തിട്ട് ഈ പറഞ്ഞ സംഖ്യ ഇതിലുണ്ടോ നോക്കുന്ന് പറഞ്ഞു. നോക്കുമ്പോ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാ ഇതിലൂടെ ഹജ്ജിന് പോയി വാന്ന് പറഞ്ഞു. അതാണ് സയ്യിദുന താജുൽ ഉലമ സ്വന്തം സംഖ്യ എടുത്തു കൊടുത്ത് ഒരാളെ ഹജ്ജിന് പറഞ്ഞയച്ച സയ്യിദുന താജുൽ ഉലമ. പാവങ്ങൾ
വിഭവങ്ങളെ സഹായിക്കണം, വേണ്ടത് ചെയ്തു കൊടുക്കണം, വീടിൽ വിഭവങ്ങളില്ലാത്തവർക്ക് വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഒരുപാട് രോഗികളുണ്ടാകും, കിഡ്നി ഫെയിലൂറായ രോഗികളുണ്ട്, അവർക്ക് ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള മരുന്നിനുള്ള സംഖ്യകൾ കൊടുത്ത് എത്തിക്കണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ ചെറുപ്പക്കാർ നയിക്കണം. അൽഹംദുലില്ലാഹ്, ഈ സുന്നി യൂത്ത് വിംഗ് സംഘടനയോട് എനിക്ക് വലിയ ബഹുമാനം തോന്നുന്നുണ്ട്, അഭിമാനം തോന്നുന്നുണ്ട്. ഒരുപറ്റം യുവാക്കൾ വഴിതെറ്റി സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി നിന്ന് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി, നാടിന് ഉപകരിക്കുന്ന ഇൽമീ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോ വലിയ സന്തോഷം തോന്നി. അല്ലാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അവരോട് സഹായിക്കുന്ന, സഹകരിക്കുന്ന, അവർക്ക് താങ്ങായി നിൽക്കുന്ന മുഴുവൻ ആളുകൾക്ക് നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനേ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഉപദേശവും ദുആയും ഒക്കെ നടക്കുന്നു. ബഹുമാനപ്പെട്ട കല്ലക്കട്ട തങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ് ബഹുമാനപ്പെട്ട യാസീൻ തങ്ങൾ, കെതുമ്പാടിയിൽ ദർസ് നടത്തുന്നുണ്ട്. തങ്ങളും ഞാനുമൊക്കെ ഒരേ ദർസിൽ ആദരണീയരായ ഷെയ്ഖുന മുഹിയുസ്സുന്ന പൊന്മള ഉസ്താദിന്റെ ദർസിൽ ഓതിപ്പടിച്ചവരാണ്. അൽഹംദുലില്ലാഹ്, അവിടെ ഓതിപ്പടിച്ച് ഇപ്പോൾ ഇവിടെ ദർസ് നടത്തുന്നുണ്ട്. ഈ പരിസരങ്ങളിലെല്ലാം വലിയ നേതൃത്വം നൽകുന്നുണ്ട്. അല്ലാഹു തആല മഹാന്മാരായ സാദാത്തുക്കളാണല്ലോ നമ്മുടെ ഏറ്റവും മുന്നിലുള്ള നേതൃത്വം. ആ സാദാത്തുക്കൾക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇവിടെ ധാരാളം ആലിമീങ്ങളുണ്ട്, അവരെ പേരൊന്നും എനിക്കറിയില്ല. തോട്ടാൽ സാദി ഉസ്താദ് ഞാൻ മരിക്കലത്ത് പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ കാണുന്നതാണ്. അന്നും ഇങ്ങനെ തന്നെ, ഇന്നും ഇങ്ങനെ തന്നെ. പ്രായമൊന്നും ആകാറില്ല, ചില ആളുകൾ അങ്ങനെയാണ്, പ്രായമാകാറില്ല. എപ്പ നോക്കിയാലും ചെറുപ്പക്കാരെ പോലെ തന്നെ കാണാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദ് ഇവരെ നമുക്ക് നല്ല പരിചയമുണ്ട്. വാദപ്പുണി അവിടുത്തെ, അപ്പൊ ഇവിടെ എന്തേ? ആ മാഷാല്ലാ ഉസ്താദ്, അങ്ങനെ പലരും ഉണ്ട്. നമ്മുടെ ഇസ്മായിൽ മാസ്റ്റർ ഉണ്ട്, ഒരുപാട് ഉമറാക്കൾ. നമ്മുടെ മുഹമ്മദ് സക്കാഫി തോക്കിയ ഉസ്താദ് ഇവിടെ സ്ഥാപനം നടത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേതാക്കൾ ഖത്തർ രാജ പിന്നിൽ ഇരിക്കുന്നുണ്ട്. അള്ളാഹു സന്തോഷം ചെയ്യട്ടെ. നമ്മുടെ ഹമീദ് സക്കാഫി ഇവിടുത്തെ ഉസ്താദ്, എൻ്റെ ജില്ലയായ ചിക്കമഗളൂർ ജില്ലയിൽ പിന്നെ കൽപ്പള്ളി എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന ശേഷം പിന്നെ ഏത് പള്ളിയിൽ വേണം നിൽക്കുക? കാരണം കല്ലുപള്ളിയല്ലേ, കള്ളുപള്ളിയിൽ നിന്നാ പിന്നെ ഏത് പള്ളിയിൽ വേണമെങ്കിൽ നിൽക്കാം. അങ്ങനെ ചിക്കമാംഗ്ലൂർ കള്ളുപള്ളിയിൽ നിന്നിട്ട് പിന്നെ അവിടെ നേതൃത്വം നൽകിയ ഉസ്താദാണ് ഇപ്പൊ ഇവിടെയാണെന്ന് അറിയാൻ സാധിച്ചു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ എനിക്ക് പേരറിയുന്നവർ അറിയാത്തവരൊക്കെ ഉണ്ട്, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്ക് നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ, സർവ പ്രയാസങ്ങളെ മാറ്റണേ റഹ്മാനേ, മാരകമായ രോഗങ്ങളുള്ളവരുണ്ട് നീ ശിഫ ചെയ്യണേ റഹ്മാനേ. ഇവിടെ ഞാൻ ഉച്ചക്ക് വന്ന് ഇതുവരെ വിശ്രമിക്കാൻ എനിക്ക് സൗകര്യം ചെയ്ത് തന്ന അതേ ബോംബെയിലുള്ള അബൂബക്കർ എന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലാണ്. നീ ആ ചെറുപ്പക്കാരനും വീട്ടുകാർക്കും വലിയ ബർക്കത്ത് നൽകണേ റഹ്മാനേ. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് വിവാഹ പ്രായമെത്തിയ സഹോദരിമാരെ കാര്യം പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരിമാർ ആരാണെന്ന് നിനക്കറിയാമല്ലോ. ഈ സദസ്സിലുള്ള സഹോദരിമാരുൾപ്പെടെ നമ്മോട് ദുആകൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന സർവ സഹോദരിമാരുമായി ബന്ധപ്പെട്ടവർ, അവർക്ക് നല്ല ഭർത്താക്കന്മാരെ നീ വിധിക്കണേ അല്ലാ. കടമുള്ളവരെ കടങ്ങളെ വീട്ടണേ റഹ്മാന്. ഈ സദസ് ദുആകുത്തരം കിട്ടുന്ന സദസ്സാക്കണേ അല്ലാ. آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه